ഞാൻ എൻ്റെ ഡിഗ്രി ഒക്കെ എടുത്ത് നിരത്തിയോട് വെച്ചത്. ആരെങ്കിലും ചോദ്യമൊക്കെ ചോദിക്കും, വിചാരിക്കില്ല ഇയാൾ എങ്ങനെ ഇത്രയും മുടി നരച്ചതെന്ന്. കുറേ കാലമായി മക്കളെ, നിങ്ങളൊക്കെ പഠിച്ചതിന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 കൊല്ലം ഞാൻ പഠിക്കുന്നേ ചെയ്തു കോളേജിൽ. പിന്നെ കോളേജിൽ പഠിപ്പിച്ചു, മെഡിക്കൽ കോളേജിൽ ഒരു 8-10 വർഷം പഠിപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് എൻ്റെ മുടി നരച്ചത്. അപ്പോൾ ഇത് കൂടി പറയാം, ഞാൻ കഥ എഴുതുന്ന ആളല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഡിഗ്രി ഒക്കെ എടുത്ത് നിരത്തി വെച്ചത് അവിടെ. കുറേ വർഷം പഠിച്ചിട്ടുണ്ട്, കുറേ വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ആദ്യം ഒന്ന് പറയാനുള്ളത്. ഒരു നമ്മൾ വൈദ്യം എന്ന ശാസ്ത്രം, സയൻസ് ഇസ് മെഡിസിൻ, മെഡിസിൻ ആസ് സയൻസ്, സോറി മെഡിസിൻ ആസ് സയൻസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇത് പറയുമ്പോൾ എല്ലാ ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളിലും, പ്രത്യേകിച്ച് വൈദ്യശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളിൽ, ഈ പ്രബന്ധങ്ങളുടെ അവസാനം ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരു മരുന്നിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയയെ കുറിച്ചാണ് ഒരു പ്രബന്ധം ഒരു ജേണലിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും. അതായത് ഇത് ഇതിൽ പ്രതിപാദിക്കുന്ന മരുന്ന് വിൽപ്പനക്കാരുമായിട്ടോ മാനുഫാക്ചറേഴ്സ് എനിക്ക് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഞാൻ അവരുടെ ഇത്ര ഡോളർ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് വൈദ്യം? വൈദ്യം എന്നാൽ രോഗനിർണയം, രോഗചികിത്സ, രോഗപ്രതിരോധം എന്നിവയുടെ ശാസ്ത്രമാണ് എന്നാണ് ഒരു ഡിക്ഷണറി ഡെഫിനിഷൻ. ദ സയൻസ് ഓർ പ്രാക്ടീസ് ഓഫ് ദ ഡയഗ്നോസിസ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസ്, ഇതാണ് വൈദ്യം എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ. ഒരു സയൻസാണെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. എന്നും പക്ഷേ അങ്ങനെ ആയിരുന്നില്ല എന്നാണ്. എന്താണ് ശാസ്ത്രം, സയൻസ് എന്താണ്? നിരീക്ഷണങ്ങളെയും പരീക്ഷണങ്ങളെയും ആധാരമാക്കി പ്രകൃതിയുടെ ഘടനയും പ്രവർത്തനവും പഠിക്കുക, ഇതാണ് സയൻസ്. എ സിസ്റ്റമാറ്റിക് സ്റ്റഡി, ഇൻ്റലക്ച്വൽ ആൻഡ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി എൻകംപാസിംഗ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ദ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റ്. ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻ്റ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായ ഒരു കാര്യം. നിരീക്ഷണങ്ങൾ, പരീക്ഷണങ്ങൾ, ഇത് കഥകൾ പഴയ ലോകവീക്ഷണങ്ങളിലില്ല, പഴയ കഥകളിലില്ല, മാജിക്കിലില്ല. അവിടെയാണ് മാജിക്കും സയൻസും വ്യത്യാസമാകുന്നത്. പൊതുവേ വൈദ്യത്തിന്, അതായത് ഞാൻ ആധുനിക വൈദ്യ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ പൊതുവേ പറഞ്ഞിട്ടുണ്ട് അലോപ്പതി എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? അലോപ്പതി, ആധുനിക വൈദ്യം എന്നാൽ അലോപ്പതി അല്ല എന്നാണ് ആദ്യമേ എന്ന് പറയാൻ. ഇത് 1902 ഒരു ചികിത്സകൻ എഴുതിയതാണ്. കറുത്ത വർഗ്ഗക്കാരെ നിഗേഴ്സ് എന്ന് വിളിക്കുമായിരുന്നു പണ്ട്. കളിയാക്കി പറയും, നിഗേഴ്സ് എന്നാണ് വിളിക്കും. അത് വളരെ അംഗീകരിക്കപ്പെട്ടൊരു വാക്കായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് കറുത്ത വർഗ്ഗക്കാരെ, ആഫ്രിക്കൻ അമേരിക്കൻസിനൊക്കെ അവർ നിഗേഴ്സ് എന്ന് വിളിക്കുന്നത് വളരെ വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അഗതാ ക്രിസ്റ്റി 1939 10 Little Niggers എന്ന്, ഇന്നും ലോകത്തെ ഏറ്റവും ചെലവാകുന്ന 7 പുസ്തകങ്ങളിലൊന്നാണ് ഈ ഒരു ഡിറ്റക്റ്റീവ് നോവൽ. ഇത് ഇറങ്ങിയപ്പോൾ അതിന് 10 Little Niggers എന്നായിരുന്നു പേര്. അത് പിന്നീട് അമേരിക്ക എഡിഷൻ ഇറക്കിയപ്പോൾ അവർക്ക് മാറ്റിയിട്ട് എൻ ദെൻ ദർവേർ നൺ എന്നാക്കേണ്ടി വന്നു. കാരണം ആ വാക്ക് സ്വീകാര്യമല്ലാതെ വന്നു. അതുപോലെയാണ് അലോപ്പതി എന്ന വാക്ക് എന്ന് 1902 തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻ്റ് ആൾക്കാരൊക്കെ ഹെറിറ്റിക്സ് എന്നാണ് പറയുക, മത നിഷേധികൾ. ഇത് ആ വാക്ക് പ്രയോഗിക്കാൻ പറ്റില്ല, കാരണം അത് അധിക്ഷേപാർഹമായൊരു പ്രയോഗമാണെന്ന് ഈ പേര് വിളിക്കപ്പെടുന്നവർ പറയുന്നു. അതുപോലെയാണ് അലോപ്പതി എന്ന വാക്കും എന്ന് നേരത്തെ പറയുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും നമ്മൾ ഇന്ന് ആധുനിക വൈദ്യത്തെ അലോപ്പതി എന്നാണ് വിളിക്കുക. അത് രണ്ടും വളരെ വ്യത്യാസമുണ്ട്. ഈ അലോപ്പതി എന്ന വാക്ക് സാമുവൽ ഹനിമാൻ എന്നൊരു ചികിത്സകൻ 18-ാം നൂറ്റാണ്ടിൽ 19-ാം നൂറ്റാണ്ടിലുമായി ജീവിച്ചിരുന്ന അദ്ദേഹമാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുമായി ജീവിച്ചിരുന്ന സാമുവൽ ഹനിമാൻ എന്ന ഒരു ചികിത്സകൻ. ഒരു കുറ്റപ്പേരായിട്ടാണ് അലോപ്പതി എന്ന വാക്ക് പ്രയോഗിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്പോസിറ്റ് ആണ്, അതർ, എതിരായ സഫറിങ്, മറുപീഡനം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് രോഗത്തിൻ്റെ പീഡനത്തിന് പുറമേ അതിനൊരു മറുപീഡനം ഏൽപ്പിക്കലാണ് എന്ന അർത്ഥത്തിലാണ് അലോപ്പതി എന്ന വാക്ക് ഹനുമാൻ പ്രയോഗിക്കുന്നത്. അതിൻ്റെ കാരണം അന്നത്തെ വൈദ്യ ചികിത്സ ഇതൊക്കെ തന്നെയാണ്. ഛർദ്ദിപ്പിക്കുക, വയറിളക്കുക, ചോര കീറി ചോര കളയുക, വളരെ വിഷമയമായ മരുന്നുകൾ പ്രയോഗിക്കുക, ആ നിലക്കാണ് അന്നത്തെ ചികിത്സ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അന്ന് എന്ത് പറഞ്ഞത്, അലോപ്പതി എന്നൊരു പേര് വിളിച്ചത്. ആ പേര് ഒരുപക്ഷെ അനർത്ഥമാണ് എന്നും പറയാം. ആ തരത്തിലുള്ള ചികിത്സയാണ് അന്ന് ഉണ്ടായിരുന്നത്, 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിൻ്റെ പരിധി വരെയൊക്കെ. ആധുനിക വൈദ്യം എന്നാൽ സയൻസ് ബേസ്ഡ് മെഡിസിനാണ്. മോഡേൺ മെഡിസിൻ ഈസ് സയൻസ് ബേസ്ഡ് മെഡിസിൻ, ശാസ്ത്രാധിഷ്ഠിത വൈദ്യം. പുരാതന വൈദ്യം എന്താണ്?
അത് കഥാധിഷ്ഠിതമാണ് എന്ന് പറയും. അതിനു മുമ്പുള്ള പുരാതന വൈദ്യമൊക്കെ കഥാധിഷ്ഠിതമാണ്, സ്റ്റോറി ബേസ്ഡാണ്. ഓരോ സമൂഹത്തിലും പ്രകൃതിയെ മനുഷ്യൻ ഏത് രീതിയിൽ മനസ്സിലാക്കുന്നു എന്നതിൻ്റെ ഒരു പ്രകാശനം തന്നെയാണ് ആ സമൂഹത്തിൻ്റെ വൈദ്യധാരണകൾ. കഥാധിഷ്ഠിതമായ ലോകവീക്ഷണങ്ങൾ, കഥയിലൂടെ ലോകത്തെ മനസ്സിലാക്കുന്നു. എന്താണ് ഉദാഹരണം? ഈ പ്രകൃതി അപ്പാടെ പ്രകൃത്യതീതമായ ഏജൻറ്റുകളാണ്. വായുദേവൻ, അഗ്നിദേവൻ, വരുണൻ, ഇന്ദ്രൻ, ഇതൊക്കെയാണ്. വെള്ളത്തിനൊരു ദേവത, മഴ പെയ്യ്ക്കാനൊരു ദേവത, തീ അതൊരു ദേവത, വായു അതൊരു ദേവത, ഇങ്ങനെയുള്ള പ്രകൃതി ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ കാലത്ത്, ആ കാലത്തിൻ്റെ വൈദ്യധാരണയും ഇതുപോലെയാണ്. രോഗം എന്ന ഈ പ്രതിഭാസം അതും ഒരു സൂപ്പർ നാച്ചുറൽ ഏജൻ്റാണ് എന്നാണ്. സൂപ്പർ നാച്ചുറൽ ഇസ് നോട്ട് എ നൾ വേർഡ്. സൂപ്പർ നാച്ചുറൽ ഏജൻറ്റുകളാണ് ഇതൊക്കെ നടത്തിപ്പോരുന്നതാണ്. വായു ഇങ്ങനെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ പിന്നിലൊരു ഏജൻ്റ് ഉണ്ട്. ആരാണ്? വായുദേവൻ. തീ കത്തണം എന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നിലൊരു ഏജൻ്റ് ഉണ്ട്. ഏജൻ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ഏജൻ്റാണ്. നമുക്ക് സ്വന്തമായി ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഉദ്ദേശമുണ്ട്, പർപ്പസ് ഉണ്ട് ചെയ്യാൻ. അങ്ങനെയുള്ളൊരു ഏജൻറ്റ്, ഏജൻസിയുള്ള ഏജൻ്റാണ്, സൂപ്പർ നാച്ചുറൽ ഏജൻറ്റുകളാണ് ഈ ലോകത്തെ മൊത്തം നടത്തിക്കുന്നത്. മഴ പെയ്യ്ക്കുന്നത് ആരാ? അതൊരു ഏജൻ്റാണ്. ഇങ്ങനെയുള്ള ലോകധാരണകൾ ഉണ്ടാകുമ്പോൾ രോഗത്തെക്കുറിച്ചും അങ്ങനെയുള്ള ധാരണകൾ ഉണ്ടാവുക. എന്താ രോഗത്തെക്കുറിച്ചുള്ള ധാരണ? അതും ചില ഏജൻറ്റുകളാണ്, ഓരോ രോഗത്തിൻ്റെ പിന്നിൽ ചില ഏജൻറ്റുകളാണ്. അതാണ് ഇപ്പോൾ ഇങ്ങനത്തെ ദേവതകളൊക്കെ ആകുമ്പോൾ, ഇവിടെ ഇന്ദ്രനും വരുണനും ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ വേദങ്ങളിൽ അശ്വിനി ദേവതകളുണ്ട്, ധന്വന്തരി എന്ന ദൈവം വരുന്നുണ്ട്, ദേവത വരുന്നുണ്ട് ചികിത്സ ചെയ്യാൻ. അതുപോലെ തന്നെ രോഗങ്ങളും രോഗ മാറ്റുന്നതൊക്കെ ഇതുപോലെയുള്ള ഏജൻസികളാണ് ചെയ്യുന്നത് വിചാരിച്ചിരുന്ന അർത്ഥം. രോഗത്തെയും ഒരു പ്രകൃത്യതീത പ്രതിഭാസമായാണ്, ഇതൊരു ഉദാഹരണമായിട്ട് നമുക്ക് അഥർവവേദത്തെ എടുക്കാം. രോഗങ്ങളെ മാജിക്കലായിട്ടാണ് മനസ്സിലാക്കുന്നത്. മാജിക്കും സയൻസും രണ്ടാണ്, അതാണ് ആവർത്തിക്കുന്നത്. മാജിക്കും സയൻസും രണ്ടാണ്. മാജിക്കൽ എങ്ങനെയാണ്? മായികമായി ലോകത്തെ മനസ്സിലാക്കുമ്പോൾ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് സൂപ്പർ നാച്ചുറൽ ഏജൻറ്റുകളാണ്. അതിനെ മാറ്റണമെങ്കിലും നാച്ചുറലായ വഴിയില്ല, സൂപ്പർ നാച്ചുറലായ വഴി മാത്രമേ ഉള്ളൂ. അതാണ് അഥർവവേദത്തിൻ്റെ ഒരു രീതി. അപ്പോൾ പനി, അന്നത്തെ ഒരു പ്രധാനമായിട്ടുള്ള ഈ പനിയിൽ പ്രധാനമായിട്ടും മലമ്പനി, അതൊരു ദുർദേവതയുടെ വിളയായിട്ടാണ്. ആ ദുർദേവതയുടെ പേരെന്താണ്? തക്മൻ എന്നാണ് ആ ദുർദേവതയുടെ പേര്. അപ്പോൾ അതെന്താണ് അതിനെ മാറ്റാൻ ചെയ്യുക? രോഗി കിടക്കുന്ന കട്ടിലിൻ്റെ കാലിൻ്റെ മുകളിൽ തവളയെ പിടിച്ച് കെട്ടി, എന്നിട്ട് ചില മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ഇത് ഈ ഇത് ഇവിടുന്ന് ഒഴിഞ്ഞു പോട്ടെ, ഇത് ഇന്ന ദിക്കിലേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചില മന്ത്രങ്ങൾ ചൊല്ലും. അപ്പോൾ ഈ തക്മൻ എന്ന ആവേശിച്ച ദേവതയെ അവിടുന്ന് പുറത്ത് അടിക്കുക, അതാണ് ഉദ്ദേശം. അപ്പോൾ രോഗത്തിന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരു സൂപ്പർ നാച്ചുറൽ ഏജൻ്റ് അവിടെ വരികയാണ്. ഇപ്പോൾ സൂപ്പർ നാച്ചുറലായ രീതിയിലൂടെ വേണം അതിനെ പുറത്താക്കാൻ. കെന്നത് സിസ്കിൻ്റെ മെഡിസിൻ ഇൻ ദ വേദ, ഇതൊക്കെ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് നിർത്തി നോക്കാം. ഇതിൽ വളരെ വിശദമായിട്ട് ഇതിൻ്റെ വിവരണം കാണാം. അപ്പോൾ അതിലാണ് ഓ മലീഷ്യസ് തക്മൻ, കീപ് സൈലൻറ്റ്, കീപ് എവേ ഫ്രം അസ്, ഇങ്ങനെ നിങ്ങൾ മുജവന്തുകളിലേക്ക് പോകും, ബൽഹികളിലേക്ക് പോകും, ശൂദ്ര സ്ത്രീകളിലേക്ക് പോകും. ഈ ദുർദേവതയോട് പറയാണ് ശൂദ്ര സ്ത്രീകളിലേക്ക് പോയി ആക്രമിക്കൂ, ഇവിടുന്ന് പോകും, ഈ ആര്യ വംശത്തിലുള്ള ഈ രോഗിയിൽ നിന്ന് പോയിട്ട് ഈ ശൂദ്ര സ്ത്രീകളെ പോയി ആക്രമിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ വളരെ വെള്ളം ചേർത്ത് കുറേ കൂടി മനോഹരമാക്കിയാണ്. അത്ര പോയത് വൈഷ്ണുജി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സീക്കരാമൻ എന്നിട്ടാണ്. ഗോട്ട് ദ മുജവൻ സോർത്ത് വൽഹി ഗാസ് ഫർദർ ഓൺ, സീക്ക് ഔട്ട് ദ ലെസ് ഫുൾ യങ് ശൂദ്രാഗേൾ ഓ തക്മൻ, ഷെയ്ക്ക് ഹർ അപ്പ് എ ലിറ്റിൽ ബിറ്റ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. സംസ്കൃതത്തിലാണ്, പഴയ സംസ്കൃതത്തിൽ. അതുപോലെ തന്നെ ക്ഷയരോഗം, ക്ഷയരോഗം ക്യാപ്റ്റൻ ഓഫ് മെൻസ് എന്നാണ് പണ്ട് പറയുക. മരണ കാരണങ്ങളുടെ രാജാവായിട്ടാണ് വെച്ചത് എല്ലാ സംസ്കാരങ്ങളിലും. അത്രയും പേടിച്ചിരുന്ന രോഗമാണ്. നമ്മുടെ ഒരു തലമുറക്ക് മുമ്പ് തന്നെ പല ആൾക്കാർ ചോദിച്ചാൽ അറിയാം എത്ര പേര് ക്ഷയരോഗം പിടിച്ച് മരിച്ചു പോയി ചെറുപ്പത്തിൽ. എത്രയോ ആൾക്കാർ ക്ഷയരോഗം കൊണ്ട് മരിച്ചു പോയി. അപ്പോൾ ഇന്ന് ക്ഷയരോഗം നമ്മളറിയുന്ന ഈ ഇന്നത്തെ രോഗാവസ്ഥ, ഈ രോഗാവസ്ഥയെ യക്ഷ്മാവ് എന്നൊരു ദുർദേവതയുടെ ആക്രമണമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിനെന്താണ് ചെയ്യുക? അപ്പം നീർമാതളം, ശതാവരി, ഈ ചെടികളെ പറിച്ചിട്ട് ചെടികൾ ഒരു രക്ഷയായിട്ട് രോഗിയുടെ ശരീരത്തിൽ കെട്ടിവെക്കും. എന്താണ് മന്ത്രം ചൊല്ലുക? അപ്പോൾ ഈ ചെടികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ചെടികൾ സസ്യദേവതകളാണ്. അതല്ലാതെ ചെടിയുടെ നാച്ചുറലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് അല്ല. അതായത് ഈ ചെടി ഒരു മരുന്നായി അതിൻ്റെ പ്രകൃതിദത്തമായ പ്രവർത്തനം കൊണ്ട് രോഗം മാറ്റുന്നതല്ല വിചാരിച്ചത്. അത് കഴിക്കുന്നല്ല വേണ്ടത്, അത് ശരീരത്തിൽ കെട്ടിവെക്കുകയാണ്. ഒരു രക്ഷയായിട്ട് കെട്ടിവെച്ച ശേഷം അതിനോട് ഇങ്ങനെ പറയാം,
നിർമാതലമേ ഇതിനെ ഈ യക്ഷ്മ യക്ഷ്മാവിനെ ഇവിടുന്ന് വലിച്ചുകൊണ്ട് പോ, സദാവരി, ഇങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലും വേണ്ടാ, സദാവരി ആംബുലറ്റ് ഡിസ്പെല്ലർ ഓഫ് ഇവിൾ, അത് ആ മന്ത്രം ചൊല്ലും സദാവരി കെട്ടി വെച്ചിട്ട്. അതുപോലെ തന്നെ നിർമാതലത്തെ കെട്ടി വെച്ചിട്ട് ആ വാരണമരമേ ഈ യക്ഷ്മാവിനെ ഇവിടുന്ന് മാറ്റൂ, ഇതാണ് അഥർവ്വവേദത്തിൻ്റെ ചികിത്സാ രീതി. ഈ അഥർവന്മാരുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന വേറൊരു ചികിത്സാ രീതിയാണ്. നമ്മളൊരു ചരിത്രപരമായി ഇതിനെ കാണാൻ എങ്ങനെയാണ് മാജിക്കും സയൻസും വ്യത്യാസമാകുന്നത്, മെഡിസിൻ എങ്ങനെയാണ് ഒരു ശാസ്ത്രമാകുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്, മെഡിസിൻ ആസ് സയൻസ്. ഇപ്പോൾ ഇപ്പോഴും കാണുന്ന മെഡിസിൻ എന്താ, മെഡിസിൻ ആസ് മാജിക്. ഇപ്പോൾ കണ്ടത് ഇതുപോലെ ആ കാലത്ത് തന്നെ അഥർവന്മാരുടെ കാലത്ത് തന്നെ ഒരു പുരാതന ഭാരതീയ വൈദ്യന്മാർ, ഇവർ ഈ പുരാതന ഭാരതീയ വൈദ്യന്മാരുടെ ഇന്നത്തെ അവരുടെ ആ ചികിത്സാ രീതിയെ ഇന്ന് നമ്മൾ പറയുന്നത് ആയുർവേദം എന്നാണ്. ആയുർവേദം എന്നൊരു പേര് മുമ്പ് ഉണ്ടായിരുന്നില്ല അതിന്. അതിനെ അവരെ വിളിച്ചിരുന്നത് ഈ പുരാതന ഭാരതീയ ചികിത്സകർ അവരുടെ ചികിത്സാ രീതിയെ വിളിച്ചിരുന്നത് യുക്തിവ്യാപാശ്രയ വൈദ്യം എന്നാണ് അവർ സ്വയം അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ആയുർവേദം എന്നൊക്കെ തന്നെ ആ ഗ്രന്ഥങ്ങളിൽ പറയും. പക്ഷേ ഇത് ആയുർവേദം എന്ന ഇന്ന് അറിയപ്പെടുന്ന ഈ ചികിത്സാ സമ്പ്രദായം എന്ത് തരത്തിലുള്ളൊരു ചികിത്സയാണ് എന്നാണ് അവർ ധരിച്ചിരുന്നത്. അവർ പറഞ്ഞിരുന്നത് യുക്തിവ്യാപാശ്രയ വൈദ്യം എന്നാണ്. പക്ഷെ ആ യുക്തിയും കേവല യുക്തിയായിരുന്നു, പ്യുവർ റാഷണലിസം. എന്തില്ലായിരുന്നു, നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഇല്ല. അതാണ് ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ശാസ്ത്രത്തിൽ എന്താണ്, നിരീക്ഷണങ്ങൾ, ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻ്റ്. അതില്ലാത്ത കേവലമായ യുക്തിചിന്തയാണ് നമ്മുടെ പുരാതന ഭാരതീയ വൈദ്യത്തിലും മറ്റ് പുരാതന പല വൈദ്യങ്ങളിലും കാണാവുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻ്റ് അതില്ല. ഇത് ചരക സംഹിതയിൽ നിന്നെടുത്താണ്. അപ്പോൾ പറയുക, ദൈവവ്യാപാശ്രയ ചികിത്സ, മറ്റേ മന്ത്രം, ഔഷധധാരണം അങ്ങോട്ടില്ലേ, ഇങ്ങനെ കെട്ടുക, മന്ത്രം ചൊല്ലുക, ഇതൊക്കെ എന്താണ്, അവരത് ദൈവവ്യാപാശ്രയ ചികിത്സയാണെന്ന് പറയാം. അത് ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ടുള്ള ചികിത്സയാണ്, അതായത് സൂപ്പർ നാച്ചുറലായ ചികിത്സയാണ്. അവിടെ നിന്ന് യുക്തിയെ ആശ്രയിച്ചുകൊണ്ടുള്ള ചികിത്സയിലേക്ക് വരികയാണ് ഇവിടെ പുരാതന ഭാരതീയ വൈദ്യം ആയുർവേദം. യുക്തിവ്യാപാശ്രയ ചികിത്സ എന്താണ്, ആഹാര ഔഷധദ്രവ്യാദികളുടെ വേണ്ടതുപോലെയുള്ള പ്രയോഗം കൊണ്ട് രോഗങ്ങളുടെ ശമിപ്പിക്കുക എന്നുള്ളതാണ് യുക്തിവ്യാപാശ്രയം. അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്, യുക്തിവ്യാപാശ്രയം. പക്ഷേ ഈ ദൈവ ആശ്രയ ചികിത്സയും യുക്തി ആശ്രിത ചികിത്സയും രണ്ടും കഥാധിഷ്ഠിത ചികിത്സയാണെന്ന് ഞാൻ പറയും. രണ്ടും കഥകളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം പണ്ട് പ്രകൃതിയെ, ഞാൻ പറഞ്ഞല്ലോ, പ്രകൃതിയെ കഥകളിലൂടെയാണ് മനസ്സിലാക്കിയിരുന്നത്. അന്നത്തെ ശാസ്ത്രജ്ഞന്മാരാണ്, തത്വചിന്തകന്മാരാണ്, ഫിലോസഫേഴ്സാണ്. അപ്പോൾ അവർ പ്രകൃതിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പല കഥകളും ഇങ്ങനെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചികിത്സകർ എന്ത് ചെയ്തു, മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ പറ്റിയും അതിൻ്റെ താളപ്പിഴകളെ പറ്റിയും അതുപോലെയുള്ള സമാനമായ നിരവധി കഥകളാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പുരാതന ഭാരതീയ ചികിത്സയിൽ നമുക്ക് പഞ്ചഭൂതങ്ങൾ എന്നൊരു കഥ കാണാം, സപ്തധാതുക്കൾ എന്നുള്ള കഥ കാണാം. അന്നത്തെ ലോകത്തിനെ മനസ്സിലാക്കിയിരുന്നത് ആകെ ഈ അഞ്ച് എലമെൻസാണ് ലോകത്തിനെ മൊത്തം ഉണ്ടാക്കിയതെന്നാണ്. ഇപ്പോൾ അതിലൊക്കെ തിരുവോ കൂടി നൂറധികമായി. ഇപ്പോൾ പൃഥ്വി, അപ്തേജോ, വായു, ആകാശങ്ങളാണ് ഭൂമി ഉണ്ടായിട്ടുള്ളത്, ഈ ലോകം മൊത്തം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതനുസരിച്ച് ശരീരമുണ്ടായിരിക്കുന്നത് സപ്തധാതുക്കൾ കൊണ്ടാണ്, ത്രിദോഷങ്ങളുണ്ട് എന്നിവരൊക്കെയുള്ള ധാരണകളാണ്. അപ്പോൾ ഇതിലെ പണ്ടൊക്കെ പവന, ദഹന, തോയങ്ങൾ, അതായത് വായുവും അഗ്നിയും ജലങ്ങും ആയിരുന്നു ആദ്യകാലത്തെ ഭൂതങ്ങൾ. മൂന്ന് ഭൂതങ്ങളെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, മൂന്നെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. ആ കാലത്താണ് ത്രിദോഷങ്ങൾ ഉണ്ടായത്, വാതപിത്ത കഫങ്ങൾ. പിൽക്കാലത്ത് ഭൂമിയും ആകാശവും കൂടി വന്നു, പഞ്ചഭൂതങ്ങളായി. പക്ഷേ അന്നും ഈ പഴയ മൂന്ന് ദോഷങ്ങൾ തന്നെ ഉണ്ടായി. അപ്പോൾ ഈ ദോഷങ്ങൾ ദൂഷിതങ്ങളാവുന്നതുകൊണ്ടാണ് രോഗങ്ങൾ വരുന്നതെന്നാണ്. ശുശ്രൂഷ സംഹിതയിൽ ഒരു ദോഷവും കൂടി രക്തദോഷം, രക്തവും ഒരു ദോഷമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിദാനങ്ങൾ രോഗത്തിന് കാരണം, നമ്മൾ ആദ്യം മാജിക്കിൽ നിന്ന് ഒരു റാഷണൽ വൈദ്യത്തിൻ്റെ, റാഷണൽ മെഡിസിൻ്റെ, യുക്തിയാശ്രിത വൈദ്യത്തിൻ്റെ തുടക്കമാണ് നമ്മൾ കാണുന്നത് ഇവിടെ. ഇവിടെ എന്താ സംഭവിക്കുന്നത് ആയുർവേദത്തിൽ, നിദാനങ്ങളുണ്ട്, ദോഷങ്ങൾ, ധാതുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ദോഷങ്ങളെ നിദാനങ്ങൾ ദുഷിപ്പിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, രോഗങ്ങൾ ഉണ്ടാവുന്നതാണ് ധാരണ. അതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഡിറേഞ്ച്മെൻറ്റ്, പിത്തം എങ്ങനെ ഡിറേഞ്ച്ഡ് ആവാം, ആങ്കർ, ഗ്രീഫ്, ഫിയർ, ഫാസ്റ്റിംഗ്, ഇൻഡൈജഷൻ, പല പല കാരണങ്ങളുണ്ട്. നമ്മുടെ ദിനചര്യയിൽ ഉണ്ടാകുന്ന പല കാരണങ്ങളുണ്ട്. പിത്തം ദുഷിക്കാം, കഫം ദുഷിക്കാം, വായു ദുഷിക്കാം. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ മൂന്ന്, ഇത് മൂന്നും കഥകളാണ്. ഇങ്ങനെ ഒരു സാധനം, വായു, പിത്ത, കഫങ്ങളൊക്കെ പുരാതനമായൊരു കഥയാണ്, യഥാർത്ഥത്തിൽ ഇല്ല ഇതൊന്നും. അപ്പോൾ ഞാനതാ പറഞ്ഞത്, യുക്തിവ്യാപാശ്രയ വൈദ്യം പോലും ഒരു കഥാധിഷ്ഠിത വൈദ്യമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ധാരണകളാണ്, വാതപിത്ത കഫങ്ങളുണ്ട്,
അതിനെ നമ്മുടെ ദിനചര്യ അതിന് പല ദിനചര്യകൊണ്ട് ഇത് ദൂഷിക്കപ്പെടും. ഇങ്ങനെ ദൂഷിക്കുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊരു കഥയാണ്. അപ്പോൾ ഇതിനെ മാറ്റാൻ എന്ത് ചെയ്യണം? അപ്പോൾ അതുകൊണ്ടാണ് ഇത് നോക്കൂ, ഇത് ചരകസംഹിതയിൽ ക്ഷയരോഗം എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെ ക്ഷയരോഗം ഉണ്ടാകുന്നത്, നിങ്ങളുടെ ധാരണ എന്താണ്, എങ്ങനെ ക്ഷയരോഗം ഉണ്ടാകുന്നത്, എന്താ കാരണം, എന്താ ക്ഷയരോഗത്തിൻ്റെ കാരണം? അല്ല, ഇത്ര നേരത്തെ ഉറങ്ങിയോ? എന്താ ക്ഷയരോഗത്തിൻ്റെ കാരണം? ആരെങ്കിലും ആൾ പറയൂ. ഏ, കീടാണു എന്ന് കേട്ടില്ലേ? കീടാണു ബാക്ടീരിയ, കാരണം ബാക്ടീരിയ എന്ന് കേട്ടില്ലേ? അവർ ബാക്ടീരിയ ആണല്ലേ. പക്ഷേ നമുക്ക് ആ ധാരണ വളരെ വളരെ അടുത്ത കാലത്ത് കിട്ടുകയാണ്. പഴയ യുക്തി വ്യാപാശ്രയ വൈദ്യത്തിൻ്റെ ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഈർഷ്യ, ഉത്കണ്ഠ, ഭയം, പേടി, ദുഃഖം, ക്രോധം എന്നിവ അധികമായി ഉണ്ടാകുന്ന നിമിത്തം ശരീരം മെലിയുകയും അതിയായ സ്ത്രീ വിഷയം കൊണ്ടും പട്ടിണി കിടക്കുകൊണ്ടും ശുക്ലവും മോയസും ക്ഷയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശരീരത്തിലുള്ള സ്നേഹാംശം ക്ഷയിക്കുന്നുണ്ട്, വായു കോപിക്കുന്നു, അത് കഫപിത്ത കോപത്തെ കൂടി പ്രകോപിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ക്ഷയരോഗം ഉണ്ടാകുന്നതാണ് പണ്ടത്തെ ധാരണ. ഇതൊരു കഥാധിഷ്ഠിതമാണെന്നാണ്, ഇങ്ങനെയുള്ള കഥകളാണ്. അപ്പോൾ ശരീരത്തിൽ ഇങ്ങനെ ചില ദോഷങ്ങളുണ്ട്. ഇതിനെ നമ്മുടെ ദിനചര്യയിലുള്ള പല ക്രമക്കേടുകൾ കൊണ്ട് ഈ ദോഷങ്ങൾ ദൂഷിതങ്ങളാകുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെന്ത് വൈദ്യമാണ്? ഇത് ശാസ്ത്രാധിഷ്ഠിതമാണോ? അവിടെ ഒബ്സർവേഷൻ ഉണ്ടോ? അവിടെ എക്സ്പെരിമെൻ്റ് ഉണ്ടോ? ഒന്നുമില്ല. ഇത് ഒരു കഥാധിഷ്ഠിതമായ ചികിത്സയാണ്. കഥാധിഷ്ഠിതമായി രോഗത്തെ മനസ്സിലാക്കുമ്പോൾ ചികിത്സ എന്താവും? അതും കഥാധിഷ്ഠിതമാവും. അതുകൊണ്ടാണ് ഇന്ന് പഞ്ചകർമ്മ ചികിത്സ എന്നൊക്കെ ഇന്നും നമ്മുടെ നാട്ടിൽ നടത്തുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു കഥാധിഷ്ഠിതമായ ചികിത്സയാണ്. ഛർദ്ദിപ്പിക്കുക, വമനം. എന്തിനാണത്? കഫപ്രധാനമായ ദോഷത്തെ ഛർദ്ദിപ്പിക്കുക. കഫം കോവിച്ചല്ലോ, അപ്പോൾ കഫത്തിന് പുറത്താകാൻ വേണ്ടി ഛർദ്ദിപ്പിക്കുക. വിരേചനം, എന്തിനാണ് വയറിളക്കുന്നത്? പിത്തദോഷത്തെ വിസർജിപ്പിച്ച് കളയാനാണ് വയറിളക്കുന്നത്. പഞ്ചകർമ്മച്ച് ഇതാണ്. വമനം, വിരേചനം, വസ്തി, രക്തമോക്ഷം, നസ്യം. ഇതാണ് വസ്തി എന്നാൽ വാതദോഷത്തെ പുറത്തു കളയാൻ വസ്തി യന്ത്രം വഴി ഔഷധം കടത്തിവിട്ട് പുറത്ത് കളയാം, വയറിളക്കി കളയാം. രക്തമോക്ഷം എന്താണ്? രക്തം ദുഷിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ശമിപ്പിക്കാൻ രക്തം പുറത്തു കളയുക. സിരകൾ, സിരാവേദം നടത്തുക, കീറിയിട്ട് ഒരു വരെടുത്ത് കളയാം. അതല്ലെങ്കിൽ അട്ടയെ കൊണ്ട് കടുപ്പിക്കുക, ഇത് രക്തം പുറത്ത് കളയാം. നസ്യം, മൂക്കിലൂടെ ഔഷധം അകത്തേ കുഴിച്ച് തൊണ്ടയിലും തലയിലുമുള്ള എല്ലാ ദോഷങ്ങളും ഇളക്കി കളയാം. ഇതാണ് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കഥാധിഷ്ഠിതമായ ചികിത്സയാണ്. ഇതെവിടുന്ന് വരുന്നു? കഥാധിഷ്ഠിതമായി ലോകത്തെ മനസ്സിലാക്കുന്നു, കഥാധിഷ്ഠിതമായി രോഗത്തെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ചികിത്സയും കഥാധിഷ്ഠിതമാകുന്നു, കഥയെ അടിസ്ഥാനപ്പെടുത്തിയ ചികിത്സയാവുന്നു. ഇതാണ് പഞ്ചകർമ്മ ചികിത്സയുടെ കഥ രീതി. ഇത് തന്നെയാണ് അതേ കാലത്ത് വികസിച്ചിരുന്ന വേറൊരു സംസ്കാരമാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ സംസ്കാരം പോലെ തന്നെ ആ കാലത്ത് ഗ്രീസിലുണ്ടായിരുന്ന, അവിടെയും ഇതുപോലെ വ്യത്യാശ്രയ വൈദ്യം തന്നെയാണ് നടപ്പിലായിരുന്നത്. അവിടെ നാല് എലമെൻസാണ്, അതുപോലെ തന്നെ നാല് ദോഷങ്ങളാണ്, നാല് ഹ്യൂമറാണ്. രക്തം, കഫം, രണ്ട് തരത്തിലുള്ള പിത്തം, ബ്ലാക്കും യെല്ലോവും പിത്തം, ഇങ്ങനെ ഉണ്ടായിരുന്നത്. ഇത് അസന്തുലിതമാകുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത്. നമ്മുടെ വാഗ്ഭടൻ ഒക്കെ പറയുന്നത് തന്നെ ഈ അഷ്ടാംഗഹൃദയത്തിലൊക്കെ പറയുന്ന ദോഷസാമ്യം ആരോഗ്യം, ദോഷവൈഷമ്യം രോഗം, ഇത് തന്നെയാണ് പഴയ ഗ്രീക്ക് വൈദ്യവും വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ബലി പൂജാദികളല്ല അതായത് നമ്മുടെ പഴയ ദൈവവ്യാപാശ്രയ വൈദ്യമല്ല വേണ്ടത്, യുക്തി വ്യാപാശ്രയമാണ് വേണ്ടത്. ആഹാരത്തിൻ്റെയും ഔഷധത്തിൻ്റെയും ഉചിതമായ പ്രയോഗമാണ് ചികിത്സ എന്നൊക്കെ തന്നെയാണ് എങ്ങനെയാണോ ആയുർവേദം കരുതിയിരുന്നത് കഥകൾ, അതുപോലെ തന്നെ സമാനമായ കഥകളാണ് ഗ്രീസിലുണ്ടായിരുന്ന പുരാതന വൈദ്യത്തിലും അലോപ്പതി എന്ന പേരിൽ തുടർന്ന് വന്ന, അടുത്ത കാലം വരെ 18-ാം നൂറ്റാണ്ട് വരെ തുടർന്ന് വന്ന ചികിത്സയിലും, ഇന്നും നമ്മുടെ നാട്ടിൽ തുടർന്ന് വരുന്ന പഞ്ചകർമ്മ ചികിത്സയിലൊക്കെ ഒരേ തരം ചികിത്സകളാണ് തുടർന്ന് വന്നതെന്നാണ് അർത്ഥം. നാല് എലമെൻറ്റും നാല് ഹ്യൂമറുകളും. ഈ അലോപ്പതി എന്ന് പറയുന്നത് പഞ്ചകർമ്മ ചികിത്സയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ജോർജ് വാഷിങ്ടൻ്റെ മരണം. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന വർഷം 1799 ജോർജ്ജ് വാഷിങ്ടൺ അമേരിക്കയുടെ ആദ്യ പ്രസിഡൻ്റാണ്, USA അദ്ദേഹത്തിന് 1799 December 13 ഒരു ചുമയുണ്ടാവുന്നു, മൂക്കൊലിപ്പ്, ശബ്ദത്തിന് ഒരിടർച്ച, ഒരു പനി പോലെ വരുന്നു December 13. അപ്പോൾ 14-ാം തീയതി രാവിലെ ആയപ്പോഴേക്കും വളരെ പനി വന്നു, തൊണ്ടവേദന, ശ്വാസ തടസ്സമൊക്കെ ഉണ്ടായി. 7:30 ഡോക്ടർ വന്നു, ചികിത്സ എന്താണ്? 14 ounces രക്തം നീക്കം ചെയ്തു. കാരണം എന്താണ്? തൊണ്ടയിൽ ചുവപ്പ് നിറം കാണുന്നുണ്ട്. ഇതാണ് കഥ. രക്തം ദുഷിച്ചിരിക്കുന്നു, രക്തം പുറത്തു കളയണം, പഞ്ചകർമ്മ ചികിത്സയാണ്. അപ്പോൾ രക്തമോക്ഷം ചെയ്തു, 14 ounces രക്തം എടുത്തു. അപ്പോൾ രോഗി എന്താ പറയണത്? കുറേ കൂടി എടുക്കുക ഡോക്ടറെ എന്നാണ്, കുറേ കൂടി നീക്കിക്കൊള്ളു. അതാണ് അന്ന് അംഗീകൃതമായ ചികിത്സ. തൊണ്ടവേദന, ഈ
ഒരു ബാക്ടീരിയൽ എപ്പിഗ്ലോട്ടൈറ്റിസ് തൊണ്ടവേദന പിടിപെട്ട ആൾക്കുള്ള ചികിത്സ രക്തം കളയാനുള്ളതാണ്. ഒരു 9 മണിയായപ്പോൾ എന്ത് ചെയ്തു? പൊള്ളിക്കൽ ചികിത്സ. അതിന് സ്പാനിഷ് ഫ്ലൈ ഉണ്ട്, പൊള്ളിക്കുന്ന ഒരു ഒരു കീടമുണ്ട്, കാന്താരൈറ്റ്സ്. ഈ കീടത്തിനെ സ്റ്റോക്ക് ചെയ്തു, അത് മരുന്നാണ്, അത് വെച്ച് പൊള്ളിച്ചു. പൊള്ളിക്കൽ ചികിത്സ 9 മണി. 9:30 പിന്നെ വീണ്ടും 18 ഔൺസ് ചോര. 14-ാം തീയതിയാണ് ഡിസംബർ 14. ഉച്ചക്ക് എനിമ കൊടുത്തു വയറിളക്കാൻ, ഓരോ ദോഷങ്ങളെ പുറത്ത് കളയുന്നു. പിന്നെ വീണ്ടും ഛർദ്ദിപ്പിക്കാനുള്ള ശ്രമമാണ്. വളരെ വിഷകരമായ മരുന്നുകൾ, ആൻറ്റിമണി, ടാറ്റാറമറ്റിക്, കലോമൽ, ഇതൊക്കെ കൊടുത്തിട്ട് ഛർദ്ദിപ്പിച്ചു. ചുരുക്കം പറഞ്ഞാൽ രക്തത്തിൻ്റെ, മൊത്തം രക്തത്തിൻ്റെ 40% 12 മണിക്കൂറിനകത്ത് നീക്കം ചെയ്തു. രാത്രി 10:20 രോഗി മരിച്ചു. മറ്റു ദിവസം കൊണ്ട് തൊണ്ടവേദന. ശരി, ഇതാണ് ചികിത്സ 18-ാം നൂറ്റാണ്ടിലെ. ഇതെന്താണ്? ഇതെന്ത്? ഇതാണ് പഞ്ചകർമ്മ ചികിത്സ പറഞ്ഞത്. ഇതാണ് കഥാധിഷ്ഠിത ചികിത്സയുടെ രൂപം. ഇതായിരുന്നു അലോപ്പതി എന്ന് പറഞ്ഞു. ഇതല്ല ഇന്നത്തെ ചികിത്സ. ഇന്നത്തെ വൈദ്യം ഇവിടുന്ന് എത്തുമ്പോൾ, ഇന്ന് ആധുനിക വൈദ്യം കഥാധിഷ്ഠിതമല്ല. അതുകൊണ്ട് ചികിത്സയും കഥാധിഷ്ഠിതമല്ല. ആധുനിക വൈദ്യം ശാസ്ത്രാധിഷ്ഠിതമാണ്. അപ്പോൾ അലോപ്പതി അല്ല എന്നർത്ഥം. ഇതാണ് അദ്ദേഹത്തിൻ്റെ രോഗം. ബാക്ടീരിയൽ അണുബാധ തൊണ്ടയിൽ എപ്പിഗ്ലോട്ടിസിന് പോയി. ബാക്ടീരിയൽ എപ്പിഗ്ലോട്ടൈറ്റിസ് ആണ്. ഇന്ന് ആൻറ്റിബയോട്ടിക് കൊണ്ട് നിസ്സാരമായി മാറുന്ന രോഗമാണ്. അപ്പോൾ നിഷ്പ്രയോജനങ്ങളല്ല, പലപ്പോഴും ഉപദ്രവകരങ്ങൾ കൂടിയാണ് ഈ പഞ്ചകർമ്മ ചികിത്സ പറഞ്ഞാൽ. അപ്പോൾ ഈ കഥാധിഷ്ഠ ചികിത്സയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതും നിങ്ങൾക്ക് വലുതായാലും വായിക്കാനുള്ള വേറൊരു പുസ്തകമാണ്, മിഷേൽ ഫുക്കോവിൻ്റെ ദ ബർത്ത് ഓഫ് ദ ക്ലിനിക്. ഇത് വളരെ അധ്യാപകന്മാർ കേട്ടിട്ടുണ്ടാവും, എപ്പോഴെങ്കിലുമൊക്കെ വായിക്കാൻ പറ്റുന്ന നല്ല പുസ്തകമാണ്. ഇത്തിരി ബുദ്ധിമുട്ടാണ് വായിച്ചിട്ടുണ്ടാക്കാൻ, വളരെ പ്രയാസപ്പെട്ട പുസ്തകമാണ്. അതിനുള്ള ഒരു കോട്ടാണിത്. അന്നത്തെ പാശ്ചാത്യ വൈദ്യം 18-ാം നൂറ്റാണ്ടിന് മുമ്പേ, 18-ാം നൂറ്റാണ്ടിലാണ് കാര്യമായ വ്യത്യാസം വരുന്നത്. ഉണ്ടായിരുന്ന ചികിത്സ എങ്ങനെയാണെന്ന് വെച്ചാൽ, 18-ാം നൂറ്റാണ്ടിൽ പോലും നടപ്പിലിരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, രോഗികൾ വന്നാലും 4 വരിയായിട്ട് നിർത്തുന്ന, രോഗികളൊക്കെ 4 വരിയായിട്ട് നിർത്തുന്നു. ഒരു വരിക്ക് രക്തമോക്ഷം, അവരെ പോയി ചോര പാർത്തിക്കൊള്ളാൻ കഴിയും. വേറൊരു ആൾക്കാർക്ക് വയറിളക്കാൻ ചികിത്സ, പിന്നെ വയറിളക്കാനുള്ള മരുന്ന് കൊടുക്കും. വേറൊരു ആൾക്കാർക്ക് വയറിളക്കാൻ എനിമ കൊടുക്കാൻ, വേറൊരാൾ നിങ്ങളുടെ സ്ഥലം മാറി ചേഞ്ച് ഓഫ് എയർ ആണ് വേണ്ടത് നിങ്ങൾക്ക്. ഇതാണ് ചികിത്സയുടെ രീതി എന്നാണ് പഴയകാലത്ത്. അപ്പോൾ ഈ 18th century ഈ പുസ്തകത്തിൽ അതാണ് പ്രതിപാദിക്കുന്നത്. 18th century എന്താണ് വൈദ്യത്തിന് സംഭവിച്ചത്? അപ്പോൾ അത് ഞാൻ അതിനെ ഒരു പലരും പറഞ്ഞിട്ടുള്ള വാക്കാണ്, ഡിസെൻചാൻ്റ്മെൻ്റ് ഓഫ് നേച്ചർ എന്നാണ്. അപമായികവൽക്കരണം, പ്രകൃതിയുടെ ഘടനയിലോ പ്രവർത്തനത്തിലോ പ്രകൃതി അതീതമായ ഏജൻറ്റുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന അറിവ് പാശ്ചാത്യ സമൂഹങ്ങളുടെ പൊതുബോധത്തിൻ്റെ ഭാഗമായി. ഇതിൽ പ്രകൃതി അതീതമായ ഏജൻറ്റുകൾ പ്രവർത്തിക്കുന്നില്ല, ഇത് ഈ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് വഴി തന്നെ കണ്ടെത്തേണ്ടതാണ് എന്നുള്ള ധാരണ വന്നു. പ്രകൃതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കാൻ കേവല യുക്തിപ്രയോഗമല്ല മാർഗമെന്നും, നിരീക്ഷണത്തിൻ്റെ എംപിരിസിസം എന്നാണ് പറയുക, എംപിരിസിസം നിരീക്ഷണം, എംപിരിസിൻ്റെ പ്രാധാന്യം എന്ത് എന്നും, ജ്ഞാനോദയം എന്ന് വെച്ചാൽ അതാണ് ഈ 18-ാം നൂറ്റാണ്ടിനെ പറയാം, ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്. ആ കാലത്താണ് ഇത് മനസ്സിലാക്കുന്നത്, ഈ പാശ്ചാത്യ സമൂഹങ്ങളെ മനസ്സിലാക്കുന്നത്, 18-ാം നൂറ്റാണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് വൈദ്യത്തിലും പരീക്ഷണങ്ങൾ കടന്നു വരുന്നത്. ഇങ്ങനെയൊരു പരീക്ഷണം, ആദ്യമായി വൈദ്യത്തിലൊരു പരീക്ഷണം നടക്കുന്നത് എപ്പോഴാണ്? 1747. അപ്പോഴും ചികിത്സ പഴയത് ഞാൻ 4 വരിയായി നിർത്തുക, ഒരാളെ ചോര വാർത്താൻ വിടുക, ഒരാളെ വയറിളക്കാൻ വിടുക, നിങ്ങൾ പഞ്ചകർമ്മ ചികിത്സ തന്നെ നടപ്പില്ല. അപ്പോൾ 1747 ഒരു ക്ലിനിക്കൽ ട്രയൽ നടക്കുന്നത്. അതെന്താണെന്ന് അറിയാം? സ്കർവി എന്ന രോഗത്തിനെ കുറിച്ചിട്ടാണ്. അത് വളരെ വിശദമായി, അത് ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് മാത്രം ഉള്ളതാണ്, അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഈ വിറ്റമിൻ സിയുടെ ശരീരത്തിലുള്ള പ്രയോഗം എന്താണെന്നുള്ളത്. എന്തായിരുന്നാലും ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ച് താല്പര്യമുള്ളത്, ഹ്യൂമാനിറ്റീസിലൊക്കെ, ഇവിടെ വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ ആൾ, അദ്ദേഹത്തിൻ്റെ 1499 യാത്രയിൽ 170 നാവികന്മാരിലെ 116 ആൾക്കാർ മരിച്ചു. അതുപോലെ തന്നെ മേഘലൻ എന്ന് പറഞ്ഞ ആളാണ് ഭൂമി ഉരുണ്ടതാണ് പരന്നതല്ല എന്ന് തീരുമാനമാക്കിയത്, പരവതാനി പോലെ കിടക്കുന്നതല്ല എന്ന് തീരുമാനമാക്കിയത്. തീരുമാനിക്കുക വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ ഭൂമിയെ ചുറ്റിയിട്ട്, മൂപ്പര് ഭൂമി ചുറ്റി എത്തിയില്ല കേട്ടോ, അത് വേറൊരു കാര്യം. ഇങ്ങനെ വന്ന് ഫിലിപ്പൈൻസിലെത്തിയിട്ട് അവിടെ ഒരു മുളയുടെ കുന്തം കൊണ്ടുള്ള കുത്തുകൊണ്ട് മൂപ്പര് മരിച്ചുപോയി, അതൊരു കഥയാണ്. അവിടെ ഒരു വേറൊരു യുദ്ധത്തിലൊക്കെ പോയി മൂപ്പര് ഇടപെട്ടു. അവിടെ ലോക്കൽ രാജാവിനെ മൂപ്പര് മതപരിവർത്തനമൊക്കെ നടത്തി. രാജാവ് പറഞ്ഞു, എൻ്റെ ഒരു ശത്രുണ്ട്, അയാളെ പോയി തട്ടണം പറഞ്ഞു. ഇയാൾ കപ്പലൊക്കെ എടുത്ത് വലിയ കേമായിട്ട് തോക്കൊക്കെ ആയിട്ട് പോയി, തോക്കും ഇതൊക്കെ എടുത്തിട്ട് ഇറങ്ങുമ്പോഴേക്ക് കുത്തുകൊണ്ട് അയാൾ മരിച്ചുപോയി. പിന്നെ ബാക്കിയുള്ള ആൾക്കാരാണ് ഈ കപ്പൽ യാത്ര പൂർത്തിയാക്കിയത്. ഏതായാലും ഭൂമി വട്ടത്തിലാണ്, റൗണ്ടാണ് മൂപ്പര് തീരുമാനത്തിലെത്തി.
പക്ഷേ ഈ യാത്രയിൽ 230 ആൾക്കാർ 208 ആൾക്കാർ മരിച്ചു. എന്താണ് സ്കർവി എന്ന രോഗമാണ്. അന്ന് വൈറ്റമിൻ സി അറിയില്ല, ആൾക്കാർ മരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ഒരു രൂപമില്ല. കടൽ യാത്രക്കാരിൽ നാവികരിൽ വലിയൊരു ശതമാനവും, കാരണം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അപ്പോൾ ഭക്ഷണം എന്താണ്, സ്റ്റോർ ചെയ്ത ഭക്ഷണം മാത്രമേ ഉള്ളൂ. ഈ പഴങ്ങളോ പച്ചക്കറികളോ ഒന്നും കിട്ടില്ല. അപ്പോൾ ഒരു ജെയിംസ് ലിൻഡ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ, മുപ്പരൊരു കപ്പലിലെ ഡോക്ടറാണ്, ഈ രോഗാവസ്ഥക്ക് എന്താണ് വഴി എന്ന് മുപ്പർ ആലോചിച്ചപ്പോൾ പല ചികിത്സകളും പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അത് പല കഥകളാണല്ലോ. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു കഥ എന്താണ്, ആൾക്കാർ പ്യൂട്രിഫാക്ഷൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നമ്മൾ പിന്നെ മാംസം എടുത്ത് പുറത്ത് വെച്ചാൽ അത് ചീഞ്ഞു പോകുന്നു, പാലെടുത്ത് പുറത്ത് വെച്ചാൽ അത് പിരിഞ്ഞു പോകുന്നു, പ്യൂട്രിഫൈ ചെയ്യുന്നു. എന്താണ് കാരണം എന്നറിയില്ല. പ്യൂട്രിഫാക്ഷൻ ഒരു സാധനമുണ്ട്, അന്ന് കീടാണുക്കളെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല. പ്യൂട്രിഫാക്ഷൻ, അപ്പോൾ ഈ പ്യൂട്രിഫാക്ഷൻ ആണ് ഈ രോഗത്തിന് കാരണം. കാരണം എന്താണ് എന്നാണ് അന്നത്തെ ഒരു ധാരണ. കാരണം ആൾക്കാരുടെ മോണയൊക്കെ വീങ്ങി അതിൽ നിന്ന് ചോര വരുന്നു, പിന്നെ ശരീരത്തിൻ്റെ ഘട്ടം അഴിഞ്ഞു പോകുന്ന പോലെയാണ് അറിയും. അപ്പോൾ ഇത് പ്യൂട്രിഫാക്ഷൻ കൊണ്ടാണ്. അപ്പോൾ പ്യൂട്രിഫാക്ഷൻ ഇല്ലാതിരിക്കാൻ എന്താ ചെയ്യുക, അച്ചാറിടാൻ എന്താ ചെയ്യുക, അതിൽ കുറച്ച് വിനാഗിരി ഒഴി ആസിഡ്. അപ്പോൾ ആസിഡ് ഒഴിച്ചാൽ ഇത് മാറും മാറി. ഇപ്പോൾ ഒരു കഥ, പ്യൂട്രിഫാക്ഷൻ ആണെന്നൊരു കഥ. അപ്പോൾ അവർ ഒരു ആസിഡ് ഒഴിച്ചാൽ മാറുന്നൊരു ഒരു 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 പാറ്റേൺ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആസിഡുകൾ കൊടുത്തു നോക്കാം മുപ്പ തീരുമാനിക്കും. ശരീരം ജീർണിക്കുന്നതിനാണ് സ്കർവി ഉണ്ടാകുന്നത്. അപ്പോൾ അമ്ല ഗുണമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ് അദ്ദേഹം കൊടുക്കുക, വിനീഗർ എല്ലായിടത്തും പരിശോധിച്ചാൽ തീരുമാനിക്കും. അന്ന് പരീക്ഷണം എന്നുള്ള ആദ്യം വരികയാണ്. വിനീഗർ, സൾഫ്യൂരിക് ആസിഡ്, പുളിപ്പിച്ച് ആപ്പിൾ ജ്യൂസ്, വെറും കടൽ വെള്ളം, ഓറഞ്ചും ചെറുനാരങ്ങയും, ബാർലി വെള്ളം, അങ്ങനെ 6 പാനീയങ്ങൾ ഇദ്ദേഹം ഈ രണ്ട് പേർക്ക് ഓരോ മരുന്നാണ്. രണ്ടാൾക്കാർക്ക് 25 ഡ്രോപ്സ് സൾഫ്യൂരിക് ആസിഡ്, വേറെ രണ്ടാൾക്ക് 2 ഓറഞ്ചസ് and 1 ലെമൺ, പിന്നെ ഒരാൾക്ക് സിഡർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ പുളിപ്പിച്ച ആപ്പിൾ ജ്യൂസ്, പിന്നെ ഒരാൾക്ക് 1 pint of sea water, പിന്നെ ഒരാൾക്കാർക്ക് ബാർലി വെള്ളം, പിന്നെ 6 spoonfuls of vinegar. ഈ രണ്ട് പേർക്ക് 6 തരത്തിലുള്ള, ഒരു ഗ്രൂപ്പ് 2 പേര്, ആ 2 പേർക്ക് 1 തരത്തിലുള്ളത്, അങ്ങനെ 6 ഗ്രൂപ്പായിട്ട് വേർതിരിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവരൊക്കെ ആർക്കും ഈ രോഗം മാറിയില്ല. നാരങ്ങ കിട്ടിയ ആൾക്കാരുടെ വളരെ പെട്ടെന്ന് മാറി, എന്താ കാരണം എന്നറിയില്ല. അങ്ങനെയാണ് ഈ സ്കർവി എന്ന രോഗത്തിനെ ഇങ്ങനൊരു ചികിത്സ കൊണ്ട് തടയാം എന്ന് കണ്ടെത്തുന്നത്. ഇതാണ് നമ്മുടെ ശാസ്ത്രാധിഷ്ഠിത വൈദ്യത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയാവുന്നത്. ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻ്റ് എന്നുള്ളത് ചികിത്സയിൽ ഈ വൈദ്യത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ആദ്യത്തെ ഒരു നിദർശനം. അതുപോലെ തന്നെ ആ കാലത്ത് നടന്ന വേറൊരു പഠനമാണ് രക്തമോക്ഷം. ഈ രക്തമോക്ഷം ഉണ്ടല്ലോ, എന്ത് രോഗം വന്നാലും നമ്മൾ ഈ ജോർജ് വാഷിങ്ടൺ മരിച്ചതുപോലെ, അന്ന് കാരണം അറിയില്ല, അന്ന് അത് നോർമലാണ്, ഈ രോഗം വന്നു ആൾ മരിച്ചു. ഈ ചികിത്സ കൊണ്ടാണോ മരിക്കുന്നത്, ചികിത്സ രോഗത്തിനെ മാറ്റാൻ ശ്രമിക്കുന്നത്, മാറ്റാൻ വല്ല ഗുണവും ചെയ്യുന്നുണ്ടോ എന്നൊന്നും ആരും അന്വേഷിച്ചിട്ടില്ല. ഇത് പേറെ ചാൾസ് അലക്സാണ്ടർ ലൂയി എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് ചികിത്സകൻ ഒരു പഠനം നടത്താൻ തീരുമാനിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു, അനേക ലക്ഷക്കണക്കിന് പിന്നെ ഫ്രാങ്കാണ് അന്ന് ഇവർ ഈ ഫ്രാൻസിലെ അട്ടയെ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ചിലവാക്കിയിരുന്നത്. അട്ട ആണ് ഈ രക്തമോക്ഷത്തിൻ്റെ അട്ട ഒരു വലിയ മരുന്നായിട്ട് വെച്ചിട്ടുള്ളത്. അട്ടയെ ഇറക്കാൻ വേണ്ടി എത്രയോ 10 ലക്ഷക്കണക്കിന് പണം ചിലവ് ചെയ്തുകൊണ്ടിരുന്നവർ. അപ്പോൾ ഇതിന് വല്ല പ്രയോജനം ഉണ്ടോ നോക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പഠനം നടത്തി. 42 million liters ആണ് മെഡിക്കൽ യൂസിന് വേണ്ടി അവരെ ഇറക്കിയിരുന്നത്. ലൂയിസ് ഇങ്ങനെ പഠനം നടത്തി. അദ്ദേഹമാണ് ആദ്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിനെ ചികിത്സയിലേക്ക് വൈദ്യത്തിലേക്ക് കൊണ്ടിരുന്നത്. ന്യൂമറിക്കൽ മെത്തേഡ് എന്നാണ് പറയുക. അദ്ദേഹം എന്ത് ചെയ്തു, 2 ഗ്രൂപ്പായിട്ട് ആൾക്കാരെടുത്തു. 41 പേര് ഒരു ഗ്രൂപ്പ്, 36 പേര് ഒരു ഗ്രൂപ്പ്, അങ്ങനെ 77 പേരുള്ള 2 ഗ്രൂപ്പിൻ്റെ റെക്കോർഡ്സാണ്. ചികിത്സയൊക്കെ നടന്നു കഴിഞ്ഞു, അദ്ദേഹം റെക്കോർഡ്സ് എടുത്തിട്ട് അവർക്ക് എന്ത് ഗുണമുണ്ടായി എന്ന് പഠിക്കുകയാണ് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട്. അപ്പോൾ ഈ 2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസം എന്താണ്, ഒരു ഗ്രൂപ്പിന് ചികിത്സ തുടങ്ങി ഈ രോഗം കലശലായ ആദ്യ ദിവസങ്ങളിൽ തന്നെ രക്തമോചനം അവരുടെ ചോര വാർത്തി കളഞ്ഞു. ചോര വാർത്തിലുള്ളത് ചികിത്സ ഇല്ല. അപ്പോൾ ആദ്യം തന്നെ ന്യൂമോണിയ പിടിച്ച ആൾക്കാർക്കാണ് ഈ ചോര വാർക്ക ചികിത്സ. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ രക്തമോചന വിധേയരായ 41 രോഗികൾ, രോഗം താരതമ്യേന മെച്ചമായ ശേഷം 5 മുതൽ 9 ദിവസം കഴിഞ്ഞ ശേഷം രക്തമോചനം നടന്ന രോഗികൾ. അപ്പോൾ അവർ രണ്ടിലെ മോർട്ടാലിറ്റി റേറ്റ് ഒന്ന് കമ്പയർ ചെയ്തു. അപ്പോൾ എന്താക്കി, ഗ്രൂപ്പായി വേർതിരിച്ചു, എന്നിട്ട് ഈ ഗ്രൂപ്പുകളുടെ മോർട്ടാലിറ്റി കമ്പയർ ചെയ്തു.
ആദ്യത്തെ ഗ്രൂപ്പിൽ 44% പേര് മരിച്ചു, രണ്ടാമത്തെ ഗ്രൂപ്പിൽ മരിച്ചു 25%. ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലായി നോക്കിയെങ്കിൽ മാത്രമേ മനസ്സിലാവും, നമ്മുടെ വ്യക്തിയധിഷ്ഠിതമായ അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാവില്ല. കാരണം അനുഭവങ്ങൾ പറയുമ്പോൾ എന്താണ്, കുറേ ആൾക്കാർ മരിക്കുന്നു, കുറേ ആൾക്കാർ ജീവിക്കുന്നു, അപ്പോൾ ഇത് ചികിത്സയുടെ ഗുണമാണോ ചികിത്സയുടെ ദോഷമാണോ എന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഈ രക്തം ചോർത്തിക്കളയുക എന്ന കഥാധിഷ്ഠിത ചികിത്സ ഇല്ലായിരുന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ കുറച്ചും കൂടി മെച്ചമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ചികിത്സ ഉണ്ടായിട്ടില്ല, എല്ലാവർക്കും രക്തം ചോർത്തി കളയും. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എന്തുണ്ടായി, രക്തം പിന്നീട് വാർത്ത ആൾക്കാരാണ് കുറച്ചുകൂടി മെച്ചം, ആദ്യമേ വാർത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിച്ചു പോകുന്നതാണ്. അപ്പം മൊത്തം ഈ രക്തവാർച്ച ചികിത്സ കൊണ്ട് വലിയ പ്രയോജനമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇതുപോലുള്ള ചികിത്സ, ഇതുപോലുള്ള പഠനങ്ങൾ വഴിയാണ് കഥാധിഷ്ഠിത ചികിത്സ ശാസ്ത്രാധിഷ്ഠിത ചികിത്സയായി 18-ാം നൂറ്റാണ്ടിന് ശേഷം മാറിയത്. അതുവരെ 2000 വർഷങ്ങൾ ചികിത്സകരും രോഗികളും, അപ്പോൾ ഡോക്ടർ ഈ രക്തം വാർത്തെടുക്കുമ്പോൾ രോഗിയാണ് പറയണത് കുറച്ചും കൂടി എടുക്കൂ. അപ്പോൾ രോഗികളും ഡോക്ടർമാരൊക്കെ വിശ്വസിക്കുന്നത് എന്താണ്, ഈ ചികിത്സ കൊണ്ടാണ് രോഗങ്ങൾ മാറുന്നത്. മാറുന്നവരൊക്കെ വിചാരിക്കുന്നത് എന്താണ്, അവരുടെ ഈ ചികിത്സ കൊണ്ടാണ് മാറിയത്. മരിക്കുന്നവരെന്താണ്, രോഗം കൂട്ടി മരിച്ചുപോയി. അപ്പോൾ അവരൊക്കെ ഫലപ്രദമെന്ന് വിശ്വസിച്ച് പോന്നിരുന്ന രക്തമോചനം എന്ന അലോപ്പതി ചികിത്സ, ഇത് അതായത് അതർ സഫറിംഗ് ആണ്, ഈ പാശ്ചാത്യ വൈദ്യത്തിൽ അപ്രത്യക്ഷമായത് ഇതുപോലുള്ള കൺട്രോൾ ട്രയൽ ഒബ്സർവേഷൻ എക്സ്പെരിമെൻറ്റ്സ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞു വന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊന്നും നടന്നില്ല. നമ്മുടെ നാട്ടിൽ ഇന്നും എന്താണ്, പഴയ കഥാധിഷ്ഠിത വൈദ്യമാണ് നമ്മുടെ ദേശീയ വൈദ്യം. അപ്പോൾ വമന വിരേചന രക്തമോഷാദികളായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സ ഫലപ്രദമായ ചികിത്സയാണ് എന്നിവിടെ വിശ്വസിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും പൊതുഖജനാവിൽ നിന്ന് പണം ചെലവാക്കുകയും ചെയ്യുന്നു. വീണ്ടും ഞാൻ ഈ പുസ്തകത്തിലേക്ക് ഒന്ന് നിങ്ങളെ ശ്രദ്ധ തിരിക്കുകയാണ്. 18-ാം നൂറ്റാണ്ടുണ്ടായ വേറൊരു പ്രധാന വികാസം എന്താണ്, പത്തോളജിക്കൽ അനാറ്റമി എന്നാണ്. അപ്പോൾ ഇത് പിന്നെ പൂക്കോൻ്റെ ഒരു വാചകമാണ്, ദ മെഡിസിൻ ഓഫ് സിംറ്റംസ് വിൽ ഗ്രാജുവലി റിസീഡ് അണ്ടിൽ ഇറ്റ് ഫൈനലി ഡിസപ്പിയേഴ്സ് ബിഫോർ ദ മെഡിസിൻ ഓഫ് ഓർഗാൻസ് സൈറ്റ്സ് കോസസ് ബിഫോർ എ ക്ലിനിക് ഹോൾഡി ഓർഡേഡ് ഇൻ അക്കോർഡൻസ് വിത്ത് പത്തോളജിക്കൽ അനാറ്റമി. രോഗബാധിതരായ മനുഷ്യരെ കീറി പരിശോധിക്കുക, ഒബ്സർവേഷൻ ശാസ്ത്രത്തിൻ്റെ മാർഗമാണ്. അപ്പോൾ ക്ഷയരോഗം എന്നാൽ എന്താണ്, പഴയ ഞാൻ പറഞ്ഞല്ലോ അത് കുറേ ലക്ഷണങ്ങളാണ്, ലക്ഷണ സംഘാതങ്ങളാണ് രോഗങ്ങൾ, അതാണ് പഴയ കഥാധിഷ്ഠിതമായ. അപ്പോൾ ഇങ്ങനെ ചുമ, മെലിയൽ, രക്തം തുപ്പൽ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങളാണ് രോഗം. അതൊരു അങ്ങനെയല്ല, അതൊരു സൈറ്റുണ്ട് എന്ന് കണ്ടെത്തുന്നത്, അതാണ് 18-ാം നൂറ്റാണ്ട് സംഭവിച്ചത്. അതിന് പത്തോളജിക്കൽ അനാറ്റമി എന്ന പുതിയ ശാസ്ത്ര വിഭാഗം ആ കാലത്ത് വികസിച്ചു വന്നതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ ഇതാണ്, ചുമയിൽ എന്തുണ്ടാവാം, ക്ഷയരോഗങ്ങളിൽ പനിയുണ്ടാവാം, ചുമ, കഫം പുറത്തു വരാം, ഇതൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഇതൊന്നും ഇല്ലാതെയും ക്ഷയരോഗം ഉണ്ടാവാം, ഇതെല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദർ ഇസ് ഓൺലി വൺ കോൺസ്റ്റൻറ്റ് ഫിനോമിനൻ, ദ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ദ പ്രസൻസ് ഓഫ് തൈസിസ് ലീഷൻ ഓഫ് ദി പൾമനറി പാരൻകൈമ, ശ്വാസകോശത്തിലുള്ള വ്രണം, ശ്വാസകോശത്തിന് അഗ്രഭാഗത്തിലുള്ള വ്രണം, വിച്ച് അറ്റ് ഓട്ടോപ്സി ഈസ് ഷോൺ ടു ബി ഡോട്ടഡ് ടു എ ഗ്രേറ്റർ ഓർ ലെസർ എക്സ്റ്റെൻറ്റ് വിത്ത് വിറുലൻ്റ് ഏരിയാസ്. അതായത് ഈ രോഗരാജൻ എന്ന് അതുവരെ വിളിച്ചിരുന്ന ഈ ഒരു യക്ഷ്മാവ് എന്ന ഒരു ദേവതയാണ്, അല്ലെങ്കിൽ വാദവിത്ത കഫ കോപമാണ് എന്നൊക്കെയുള്ള കഥകളാൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന, കഥകളാൽ വിവരിക്കപ്പെട്ടിരുന്ന ക്ഷയരോഗം എന്നത് വാസ്തവത്തിൽ ഇതൊരു വ്രണമാണ് എന്ന് കണ്ടെത്തുന്നത് 18-ാം നൂറ്റാണ്ടിൽ. ബാക്ടീരിയ കണ്ടെത്തുന്നതിന് മുമ്പേ, അതുപോലെ അതൊന്നും നമുക്കറിയില്ല, അതിനു മുമ്പേ ഇൻഡിവിജ്വൽസ് മസ്റ്റ് ബി റെഗാർഡഡ് എസ് സൈസിസ് സൈസിക് ഹു ആർ നെയ്തർ ഫീവറസ് നോർ തിൻ നോർ സഫറിംഗ് ഫ്രം പ്യുറൻ്റ് എക്സ്പെക്ടേഷൻ ഇറ്റ് ഇസ് ഇനഫ് ദാറ്റ് ദ ലങ്സ് ഷുഡ് ബി എഫക്റ്റഡ് ബൈ എ ലീഷൻ ദറ്റ് ടെൻസ് ടു ഡിസ്ഓർഗനൈസ് ആൻഡ് അൾസറേറ്റ് ദം. തൈസിസ് ഈസ് സിംപ്ലി ദാറ്റ് ലീഷൻ. ക്ഷയരോഗം എന്നാൽ ഒരു ശ്വാസകോശ വ്രണം, അതാണ് എന്ന് കണ്ടെത്തുക. സോ ഇറ്റ് ഇസ് എ സൈറ്റ്, ഇറ്റ് ഇസ് എൻ ഓർഗാൻ, രോഗത്തെ ശരീരത്തിൽ പ്ലേസ് ചെയ്തു പത്തോളജിക്കൽ അനാറ്റമി. ഇതാണ് 18-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ജ്ഞാനശാസ്ത്രപരമായ വിപ്ലവം. അപ്പോൾ മാജിക് ഈസ് ബിക്കമിങ് എന്താണ്, സയൻസ്. ദ ഗ്രേറ്റ് ബ്രേക്ക്, ഇത് ഫൂക്കോ പറഞ്ഞൊരു വാചകമാണ്, ദ ഗ്രേറ്റ് ബ്രേക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ മെഡിസിൻ. ഈ ബ്രേക്ക് നമ്മുടെ നാട്ടിലുണ്ടായില്ല, ചരിത്രപരമായ കാരണം കൊണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഒരേ കഥാധിഷ്ഠിത വൈദ്യം തന്നെയാണ് നിലവിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പാശ്ചാത്യ രാജ്യത്ത് നിലവിരുന്ന കഥാധിഷ്ഠിത വൈദ്യം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നത്. പക്ഷേ ദർ ഇസ് എ ഗ്രേറ്റ് ബ്രേക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ മെഡിസിൻ. ഡേറ്റ്സ് പ്രിസൈസ്ലി ഫ്രം ദ മോമെൻറ്റ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ബിക്കെയിം ദി അനാട്ടമോ ക്ലിനിക്കൽ ഗേസ്. ഇതൊക്കെ അനാട്ടമോ ക്ലിനിക്കൽ ഗേസ്, ഇത് ഫൂക്കോൻ്റെ ഒരു വാചകമാണ്. അതായത് രോഗിയെ കാണുന്നത്
ശരീരശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലായി കഴിഞ്ഞു. അനാട്ടമോ ക്ലിനിക്കൽ ഗെയ്സ് പുതുതായിട്ട് ഉണ്ടാക്കിയെന്നാണ് പൂക്ക പറയും. ഇതാണ് ചരകസംഹിതയുടെ പ്രതിശ്യായം, പനി, കാസം, അംഗമർദ്ദം, തലവേദന, ശ്വാസരോഗം, അതിസാരം, അരുചി, വാരിപ്പള്ള വേദന, ഒച്ചയെടുപ്പ്, ചുമൽ, പുകച്ചൽ എന്നിങ്ങനെ 11 വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു. ഈ 11 വിധത്തിലുള്ള ലക്ഷണങ്ങളോടുകൂടിയ രാജയക്ഷ്മായോഗം ശുക്ലോജസ്സുകളുടെ ക്ഷയം ഹേതുവായി പ്രാണക്ഷയത്തെ കുരുണ്ടാക്കുന്നു എന്നാണ് പഴയ കഥാധിഷ്ഠിതമായ രോഗധാരണ. ഇതെന്തായി? ഇത് പാശ്ചാത്യ വൈദ്യത്തിൽ അമ്പേ മാറി. മെഡിസിൻ ഈസ് ബിക്കമിങ് എ സയൻസ്. നമ്മുടെ വിഷയം അതാണ്, മെഡിസിൻ ആസ് സയൻസ്. എങ്ങനെയാണ് വൈദ്യം ശാസ്ത്രമായത്? The great break in the history of Western medicine dates precisely from the moment clinical experience became the anatomo-clinical gaze. അപ്പോൾ ഈ രോഗിയുടെ ശ്വാസകോശത്തിൻ്റെ അഗ്രത്ത് ഒരു വ്രണമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള പരിശോധനയാണ് ആധുനിക വൈദ്യൻ്റെ ക്ഷയരോഗ ചികിത്സാ പരിശോധന എന്നർത്ഥം. അപ്പോൾ പുതിയ ധാരണ, ലോകധാരണ ഉണ്ടായി വരുന്നു. An increasing fidelity to what can be revealed by sense perceptible data. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താവുന്ന വസ്തുതകളോടുള്ള സത്യസന്ധത. Abandonment of theories and systems. പഴയ കഥകളൊക്കെ കളയാം. പഴയ നാല് ഈ പഞ്ചഭൂതങ്ങൾ, ത്രിദോഷങ്ങൾ, ഇങ്ങനെയുള്ള പഴയ സിദ്ധാന്തങ്ങൾ ഒക്കെ കളയാം. ഇൻ ഫേവർ ഓഫ് എ മോർ ജെനുവിൻലി സയൻറ്റിഫിക് എംപിരിസിസം. ഇത് 136-ാം പേജിൽ പുസ്തകത്തിലാണ്. എംപിരിസിസം, അത് നേരത്തെ പറഞ്ഞത്, എംപിരിസിസം പഴയ കേവലമായ യുക്തിപ്രയോഗത്തിനപ്പുറം നിരീക്ഷണത്തെ ആസ്പദമാക്കുന്ന എംപിരിസിസവും കൂടി ചേരുകയാണ് 18-ാം നൂറ്റാണ്ടിൽ. അതാണ് ഏജ് ഓഫ് റീസൺ. ഏജ് ഓഫ് റീസൺ ഈസ് ഓൾസോ കോൾഡ് ഏജ് ഓഫ് എംപിരിസിസം. എ റീകാസ്റ്റിംഗ് അറ്റ് ദ ലെവൽ ഓഫ് എപ്പിസ്റ്റമിക് നോളജ് ഇറ്റ്സെൽഫ്. അതാണ്, അതായത് ജ്ഞാനശാസ്ത്രപരമായ റീകാസ്റ്റിംഗ്, അത് പുനർ സംഘടന തന്നെ നടക്കുകയാണ് അവിടെ വൈദ്യത്തിൽ. പാശ്ചാത്യ വൈദ്യത്തിലാണ് നടന്നത് ആധുനിക വൈദ്യമായി മാറുന്നത്. പഴയ കഥാധിഷ്ഠിതമായ വൈദ്യം ശാസ്ത്രാധിഷ്ഠിതമായി. ദേർ ഇസ് എ റീകാസ്റ്റിംഗ് അറ്റ് ദ ലെവൽ ഓഫ് എപ്പിസ്റ്റമിക് നോളജ് ഇറ്റ്സെൽഫ് ആൻഡ് നോട്ട് അറ്റ് ദ ലെവൽ ഓഫ് അക്യുമുലേറ്റഡ് റിഫൈൻ ഡീപ്പ് ആൻഡ് അഡ്ജസ്റ്റഡ് നോളജ്, നോട്ട് അറ്റ് ദ ലെവൽ ഓഫ് കൊണ്ണൈസെൻസസ് ബട്ട് അറ്റ് ദ ലെവൽ ഓഫ് സെവ്യോർണ. അവരുടെ ഫൂക്കോൻ്റെ വാചകം. ഇതാണ് അടിസ്ഥാനപരമായി സംഭവിച്ചത്. ഇങ്ങനെയാണ് വൈദ്യം ഒരു ശാസ്ത്രമായി മാറിയത്. അതുവരെയുള്ള കഥാധിഷ്ഠിതമായ വൈദ്യം ശാസ്ത്രാധിഷ്ഠിത വൈദ്യമാകുന്നത്, അലോപ്പതി എന്നത് സയൻസ് ബേസ്ഡ് മെഡിസിൻ ആവുന്നത് ഈ 18-ാം നൂറ്റാണ്ടാണ് ആരംഭിക്കുന്നത്, പിന്നീടാണ് അത് വികസിക്കുന്നത്. പക്ഷേ ഹ്യൂമൻസ് ആർ പാറ്റേൺ സീക്കിംഗ് സ്റ്റോറി ടെല്ലിങ് ആനിമൽസ്. ഇത് വളരെ സമീപകാലത്തുണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ സഹസ്രാബ്ദങ്ങൾ, ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾ തന്നെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ പരിണാമ ചരിത്രം എന്നത് കഥ പറയുന്ന ജന്തുക്കളുടെ ചരിത്രമാണ്. നമ്മളൊക്കെ പാറ്റേൺ സീക്കിംഗ് സ്റ്റോറി ടെല്ലിങ് ആനിമൽസാണ്. അതാണ് നമ്മളെ അനേക സഹസ്രാബ്ദങ്ങളിലൂടെ മനുഷ്യരെ ഈ ഭൂമിയിൽ അതിജീവിക്കാൻ പര്യാപ്തരാക്കിയത്, ഈ കഴിവാണ്. ഒരു കാട്ടുവഴിയിൽ കാണുന്ന കാലടിപ്പാടുകൾ സിംഹത്തിൻ്റെതാണോ മാനിൻ്റെതാണോ എന്ന് ആ പാറ്റേൺ നോക്കി തിരിച്ചറിയാൻ കഴിയുന്നവനാണ് ഇരയാവാതെ രക്ഷപ്പെടുന്നതും ഇരയെ പിടിക്കാൻ പ്രാപ്തനാകുന്നതും. കാരണം ആ പാറ്റേൺ കണ്ടെത്താനായി കഴിയണം. ഇതിനുള്ള രീതിയിൽ വികസിച്ചതാണ് നമ്മുടെ മസ്തിഷ്കം, ഇരയാവാതിരിക്കാനും ഇരയെ കണ്ടെത്താനും ഇണയെ കണ്ടെത്താനും. ഇതിനൊക്കെയുള്ള പാറ്റേണുകൾ ഈ പ്രകൃതിയിൽ കണ്ടെത്തി നിരീക്ഷിക്കാനും അതിനെക്കുറിച്ച് കഥകൾ മെനയാനും കഴിയുന്നവരാണ് രക്ഷപ്പെട്ടത്, നമ്മുടെ പൂർവികരായത്. അവരുടെ മക്കളാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ മസ്തിഷ്കം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കഥകൾ കണ്ടെത്താനും കഥകൾ പറയാനും ഉള്ള മസ്തിഷ്കമാണ് നമ്മുടേത്. അപ്പോൾ ഈ ഇന്നും നിരർത്ഥകമായ ശരീര സിദ്ധാന്തങ്ങളും നിഷ്പ്രയോജനങ്ങളോ പലപ്പോഴും ഉപദ്രവങ്ങൾ തന്നെയായ പല ചികിത്സകളും വ്യക്തി അനുഭവ കഥകളിലൂടെ പ്രചരിക്കുന്നത് എന്തുകൊണ്ടാണ്? നൂറ്റാണ്ടുകൾ പ്രചരിച്ചു വരുന്നതുകൊണ്ടാണ്. നമ്മളൊക്കെ കഥകൾ ഇഷ്ടപ്പെടുന്നവരായത് കൊണ്ടാണ്. നമ്മളാരും ജനിക്കുമ്പോൾ തന്നെ ശാസ്ത്രബോധം കൊണ്ടുള്ളത്, ശാസ്ത്രബോധം എന്നത് കൃത്രിമമാണ്. അതാണ് ഇവരെന്താ പറയുന്നത് ഇവിടെ, ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു ഡെവലപ്പ് ദ സയൻറ്റിഫിക് ടെമ്പർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം സയൻറ്റിഫിക് ടെമ്പർ ഈസ് ടു ബി ഡെവലപ്ഡ്. അത് നമ്മുടെ അടുത്തില്ല. കാരണം ജനിക്കുമ്പോൾ നമ്മളൊക്കെ കഥാധിഷ്ഠിതമായി ചിന്തിക്കുന്നവരാണ്. പാറ്റേണുകൾ കണ്ടെത്തുക, കഥകൾ പറയുക, വി ആർ പാറ്റേൺ സീക്കിംഗ് സ്റ്റോറി ടെല്ലിംഗ് ആനിമൽസ്. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് എ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ. അതിനുവേണ്ടിയത് ചോദിച്ചത്, നമ്മളത് ഡെവലപ്പ് ചെയ്യണം. ഈ ശാസ്ത്രീയ മനോവൃത്തി എന്നത് ഒരു കൃത്രിമ പ്രവൃത്തിയാണ്. അത് കൃത്രിമമായി നമ്മൾ ഉണ്ടാക്കണം.
പക്ഷേ നമ്മുടെ ജീവിതം തന്നെ കൃത്രിമാണ്. കാരണം ഇന്ന് കരയിലും ആകാശത്തിലുമുള്ള ജീവികളിൽ 98% മനുഷ്യനും മനുഷ്യൻ വളർത്തുന്ന ജന്തുക്കളുമാണ്. കാരണം അത്ര കൃത്രിമമായി ഇന്ന് ലോകം. നമ്മൾ അതേസമയം നമ്മൾ ഈ ഒരു 10,000 കൊല്ലം മുമ്പ് എടുത്താൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചെറിയ ഈ ഭൂമിയിൽ മറ്റ് ജീവികളെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരു വളരെ ചെറിയ ഒരു അനേക ജീവികളെ പോലെ തന്നെ ഒരു ജീവികളായിരുന്നു നമ്മളും. പ്രകൃതി അനുസൃതമായി നമ്മളിങ്ങനെ വാളിലിരിക്കാനും പാടില്ല, ഇത്രയും ആൾക്കാരുണ്ടാവാൻ തന്നെ പാടില്ല പ്രകൃതി അനുസരിച്ച്. കാരണം ഏതോ ഉൾക്കാട്ടിൽ പിന്നെ പുറത്തിറങ്ങാൻ പേടിച്ച് ഗുഹകളിൽ പതുങ്ങിക്കൂടിയിരുന്ന പാവം ജന്തുക്കളുടെ ആയിരുന്നു പ്രാകൃതികമായ മനുഷ്യനെ വെച്ചാൽ അതാണ്. അപ്പോൾ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെയൊക്കെ എത്തിയിട്ടുള്ളത്. ഉപ്പായ കിട്ടി ഇങ്ങനെ ഹാളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്ത് ഇത്രയും ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിനായ പെരുകുന്ന മനുഷ്യർ, ഇത് പ്രകൃതി വിരുദ്ധമാണ്. അപ്പോൾ ഈ പ്രകൃതി വിരുദ്ധമായ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രകൃതി വിരുദ്ധമായ ഒരു മാനസിക വൃത്തി നമ്മൾ നേരിടേണ്ടിട്ടുണ്ട്. ആ പ്രകൃതി മാനസിക വൃത്തിയുടെ പേരെന്താണ്? സയൻറ്റിഫിക് ടെമ്പറ. ഒന്ന്, ശാസ്ത്രീയ മനോവൃത്തി എന്ന പ്രകൃതി വിരുദ്ധ ചിന്ത അത് വളരെ മോശം വാക്കല്ല. കാരണം നമ്മളൊക്കെ പ്രകൃതി വിരുദ്ധരാണ്, പ്രകൃതിക്ക് വിരുദ്ധമായാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നും ബദൽ വൈദ്യം എന്നറിയപ്പെടുന്ന കഥാധിഷ്ഠിത ചികിത്സകളൊക്കെ നിലനിൽക്കുന്നു, പ്രചരിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ അടിസ്ഥാനപരമായ നമ്മളെ കഥാധിഷ്ഠിതമായ ചിന്താരീതിയാണ്. ആധുനിക പരിധി എന്ത് സംഭവിച്ചു? ദേർ ഇസ് എ റീകാസ്റ്റിംഗ് അറ്റ് ദി ലെവൽ ഓഫ് എപ്പിസ്റ്റമിക് നോളജ്. റീകാസ്റ്റ് ചെയ്തു. ആധുനിക വൈദ്യം എന്തായിപ്പോയി? കഥാധിഷ്ഠിതമല്ല, അത് ശാസ്ത്രാധിഷ്ഠിതമായി. അപ്പോൾ നമ്മുടെ കഥാദാഹമാണ് ഈ ബദൽ വൈദ്യത്തെയും മറ്റ് കഥാധിഷ്ഠിതമായ ചികിത്സയെയും ഒക്കെ ഇന്നും നിലനിർത്തുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എത്രത്തോളം ഒരു സമൂഹത്തിൻ്റെ പൊതു ബോധം ശാസ്ത്രീയ മനോവൃത്തി ആർജിക്കുന്നു, അത്രത്തോളം പഴയ കഥാധിഷ്ഠിതമായ ചികിത്സാരീതികളും കഥാധിഷ്ഠിതമായ വൈദ്യസമ്പ്രദായവും കഥാധിഷ്ഠിതമായ ലോകവീക്ഷണവും ആ സമൂഹങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാവും എന്നത് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ പിന്നെ പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളെടുത്ത് നോക്കി നമുക്ക് പറയാം. എല്ലാ ദിക്കിലും അങ്ങനെയാണെന്നല്ല പറയുന്നത്. എത്രത്തോളം അവർ സയൻറ്റിഫിക് ടെമ്പർ അവരുടെ ശരീരത്തിൽ അവരുടെ പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ടോ അത്രത്തോളം ഈ കഥാധിഷ്ഠിതമായ ചിന്താരീതികളും അവരുടെ സമൂഹത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ഈ കഥയ്ക്ക് ഒരു ബദൽ കഥ വന്നാൽ മതിയോ? അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. വേറൊരു കാര്യം, അങ്ങനെ ഒരു വഴിയുണ്ട്. ഒരു വഴി എന്താണ്? ടു റീകാസ്റ്റ് ഇറ്റ് അറ്റ് ദ ലെവൽ ഓഫ് എപ്പിസ്റ്റമിക് നോളജ്, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുക. വേറൊരു വഴി എന്താണ്? ഈ കഥയ്ക്ക് പകരം നമുക്ക് വേറൊരു കഥയുണ്ടാകും. അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ട്, അതും 18th century നടന്നത്. ഓർഗനൺ ഓഫ് മെഡിസിൻ എന്നൊരു പുസ്തകം. സയൻസ് വിദ്യാർത്ഥികൾ ആരും ഇല്ലല്ലോ ഇവിടെ, ഈ കോളേജിൽ സയൻസ് പഠിപ്പിക്കില്ലല്ലോ. ഇല്ല ഇല്ല, ശരി. ആരെങ്കിലും കുട്ടികളെ കൊണ്ട് കുട്ടികൾ സയൻസ് പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വൈദ്യം സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വൈദ്യ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വൈദ്യ സമ്പ്രദായമാണ് ഹോമിയോപ്പതി. ഞാൻ ആദ്യമേ പറഞ്ഞത് എനിക്കൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാൻ ആധുനിക വൈദ്യ ചികിത്സകനാണ്, അതൊക്കെ കണക്കിലെടുത്തിട്ട് നിങ്ങൾ എൻ്റെ വാക്കുകളെ വിലയിരുത്തിയാൽ മതി. അദ്ദേഹത്തിന് ഇതിൽ ഈ ഹോമിയോപ്പതിയുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് ഓർഗനൺ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞ പുസ്തകം. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ചികിത്സകനായ സാമുവൽ ഹാനിമാൻ എങ്ങനെയാണ് ആ ചികിത്സയെ തള്ളിപ്പറഞ്ഞത് വളരെ ന്യായമായും എന്ന് നമുക്ക് കാണാം. കൃത്യമായി അദ്ദേഹം അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ റിവ്യൂ ഓഫ് തെറാപ്യൂട്ടിക്സ് അലോപ്പതി, അലോപ്പതിയെക്കുറിച്ച്, അന്നത്തെ നിലവിലുള്ള അലോപ്പതിയെ വളരെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. അവരുടെ ഈ രക്തമോക്ഷത്തെക്കുറിച്ചും അവരുടെ ബ്ലഡ് ലെറ്റിങ്സ് പിന്നെ വയറിളക്കൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ സത്യസന്ധമായും അതുപോലെ തന്നെ വളരെ ന്യായമായും വിമർശിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പകരം ചെയ്തതാണ് മറ്റൊരു കഥ. കാരണം അന്ന് ശാസ്ത്രത്തെ വികസിച്ചിട്ടു, അദ്ദേഹം മറ്റൊരു കഥ, കഥാധിഷ്ഠിതമായ മറ്റൊരു ചികിത്സയാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. ഹോമിയോപ്പതിയുടെ ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യം, ആരോഗ്യമുള്ള ഒരാളിൽ സമം സമയം ശാന്തി എന്ന് പറയാം, ആരോഗ്യമുള്ള ഒരാളിൽ ഏതെങ്കിലും ഒരു ഔഷധം ചെറിയ അളവിൽ പരീക്ഷിക്കുമ്പോൾ അയാളിൽ ചില രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ രോഗലക്ഷണങ്ങൾ ഏതെങ്കിലും രോഗിയിലുണ്ടായാൽ പരീക്ഷണ വിധേയമായ ഔഷധം ആ രോഗിയുടെ രോഗശമനത്തിന് അനുയോജ്യമായിരിക്കും എന്നൊരു കഥ. ഏതെങ്കിലും ഒരു മരുന്ന് വളരെ നേർപ്പിച്ച ശേഷം കഴിക്കുമ്പോൾ അയാൾക്ക് ചില ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതേ ലക്ഷണങ്ങൾ ഉള്ള രോഗത്തിന്, കാരണം എന്താണ് രോഗത്തിനെ മനസ്സിലാക്കിയത്? എങ്ങനെയാണ്? ലക്ഷണങ്ങളുടെ സംഘാതമെന്നാണ് രോഗങ്ങളെ മനസ്സിലാക്കിയിരുന്നത്. പിന്നെയാണ് എന്ത് ഏജ് ഓഫ് ബിഷ എന്ന് പറഞ്ഞില്ലേ, പത്തോളജിക്കൽ അനാട്ടമി, രോഗത്തിനെ പ്ലേസ് ചെയ്തു. നമ്മൾ ഈ ബുക്കിൽ പറഞ്ഞതില്ലേ, രോഗത്തിനെ അറ്റ് ദി ലെവൽ ഓഫ് ഓർഗാൻസ് സ്റ്റേറ്റ്സ് ഡിസീസ് ഡിസീസ് രോഗങ്ങളെ ക്ഷയരോഗം എന്നാൽ ഒരു ശ്വാസകോശ വ്രണമാണ് എന്ന് കണ്ടെത്തുന്നത് ആ കാലത്താണ്. അന്ന് സാമൂഹ്യ ഹാനിമാൻ അംഗീകരിച്ചിട്ടില്ല, ഇതൊക്കെ നുണയാണ് അത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ശ്രമം അന്ന് നടക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനെയൊന്നല്ല
ഈ പൂർവീകർ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്, ആൾക്കാരൊക്കെ ശരി തന്നെയാണ്, അവർ ചികിത്സ ഒന്നും ശരിയല്ലെങ്കിലും രോഗങ്ങൾ എന്നാൽ ചില ലക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ അടിസ്ഥാനത്തിൽ തന്നെ ചികിത്സിക്കാം. ഈ ഈ പറയുന്ന പുതിയ പത്തോളജിക്കൽ അനാറ്റമിക്ക് വെറും അതും അംഗീകരിക്കത്തക്കതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയാണ് അദ്ദേഹം കണ്ടെത്തുന്നത്? നമ്മളൊക്കെ പാറ്റേൺ വായിച്ചിരുന്നത്, വി ആർ പാറ്റേൺ സീക്കിംഗ് സ്റ്റോറി ടെല്ലിംഗ് ആനിമൽസ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു പാറ്റേണാണ് കണ്ടെത്തത്. ഇദ്ദേഹം സിങ്കോണ അന്ന് വന്നിട്ടുണ്ട്. സിങ്കോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരത്തൊലി, സിങ്കോണ മരത്തിൻ്റെ തൊലി അന്ന് പനിക്കുള്ളൊരു ചികിത്സയായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ക്വിനൈൻ എന്നൊരു സാധനമുണ്ട്, ഒരു ആൽക്കലോയിഡ് ഉണ്ട്, അതാണ് മലമ്പനി രോഗാണുക്കളെ ഇല്ലാതാക്കുന്നതെന്നൊക്കെ പിന്നെ കണ്ടെത്തുന്നുണ്ട്. അക്കാലത്തെ ഒന്നും അറിയില്ല. ഇത് കഴിച്ചവർക്ക് പനി മാറുന്നുണ്ട്, വില്ലോ ബാർക്ക് കഴിച്ചവർക്ക് പനി മാറുന്നുണ്ട്, അതിൽ ആസ്പിരിൻ ആസ്ട്രിൽ സാലിസിലിക് ആസിഡ് ഉള്ളതുകൊണ്ടാണെന്ന് പിന്നെ മനസ്സിലാകുന്നു. അപ്പോൾ ഈ സിങ്കോണയും വില്ലോ ബാർക്കും അന്ന് പനിക്ക് പറ്റിയ രണ്ട് മരുന്നുകളാണ്. അപ്പോൾ ഈ സിങ്കോണ എന്ന സാധനത്തിനെ ഇദ്ദേഹം കുറച്ചെടുത്ത് കഴിച്ചു നോക്കി. കഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് തന്നെ ദെൻ മൈ ഹാർട്ട് ബിഗാൻ ടു പാൽപിറ്റേറ്റ്, മൈ പൾസ് ഗ്രൂ ഹാർഡ് ആൻഡ് സ്മോൾ, ഇൻടോളറബിൾ ആൻസൈറ്റി, ട്രംബ്ലിംഗ്, പ്രോസ്ട്രേഷൻ ത്രൂ ഔട്ട് മൈ ലിംസ്, ഓൾ മൈ ലിംസ്, ദെൻ പൾസേഷൻ ഇൻ ദ ഹെഡ്, റെഡ്നെസ് ഓഫ് മൈ ചീക്സ്, തേർസ്റ്റ് ആൻഡ് ഇൻ ഷോർട്ട് ഓൾ ദി സിംപ്റ്റംസ് വിച്ച് ആർ ഓർഡിനറി ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇൻറ്റർമിറ്റൻറ്റ് ഫീവർ. മലമ്പനി എന്ന് പിന്നീട് വിളിക്കപ്പെട്ട ഇൻറ്റർമിറ്റൻറ്റ് ഫീവർ, അതിൽ പെട്ടെന്നാണ് പനി വരും ആൾക്കാർക്ക്. പെട്ടെന്നാൾ മുഖം ചോക്കും, പെട്ടെന്ന് പനി വരും, വറയല് വരും, ഭയങ്കര ക്ഷീണം വരും. ഇങ്ങനെയാണ് ഈ മലമ്പനിയുടെ, ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം പനി ഉണ്ടാവില്ല, പെട്ടെന്ന് പനി വരും. കാരണം മലമ്പനിയുടെ രോഗാണുക്കൾ രക്താണുക്കളെ പൊട്ടിച്ച് പുറത്ത് വരുന്നൊരു സമയമുണ്ട്. പിന്നെ അത് വീണ്ടും ഒക്കെ വളർന്ന് രണ്ടാമത് എന്തായാലും വീണ്ടും പൊട്ടിക്കാം. അപ്പോൾ രക്തത്തിലേക്ക് ഇതിവിടെ ഡെലിവറി ചെയ്യപ്പെടുന്ന സമയത്താണ് പനി വരും. അതൊക്കെ പിന്നെ കണ്ടെത്തുന്ന അതൊന്നും അന്നറിയില്ല. അപ്പോൾ ഈ ഇൻറ്റർമിറ്റൻറ്റ് ഫീവർ എന്ന് പറയാം, ഇൻറ്റർമിറ്റൻറ്റ് ഫീവർ മലമ്പനിയിൽ ഉണ്ടായ അതേ ലക്ഷണങ്ങൾ ഇദ്ദേഹത്തിന് സിങ്കോണ കഴിച്ചിട്ടുണ്ടായി. അനുമാനുണ്ട്, അനുമാന് സിങ്കോണ മരത്തൊലി കഴിച്ചപ്പോൾ എന്താണോ ഇൻറ്റർമിറ്റൻറ്റ് ഫീവർ, ഒരു മലേറിയ രോഗിക്കുണ്ടായ ലക്ഷണങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായി എന്ന് അദ്ദേഹം ധരിച്ചു. അദ്ദേഹം ഒരു അതിൻ്റെ അകത്ത് ഒരു 400-500 മില്ലിഗ്രാം ക്വിനൈൻ ഉണ്ടാവുക. ഇത്രയും ക്വിനൈനൊക്കെ ഈ വില്ലോ ഈ സിങ്കോണ ബാർക്കായിട്ടും അതിനുശേഷം ഇപ്പോഴും ക്വിനൈൻ കഴിക്കുന്നുണ്ട്. ഈ ഒരു ചികിത്സക്കായിട്ട് ഇവർക്ക് ഏതോ ദശലക്ഷക്കണക്കിന് ആൾക്കാർ കഴിച്ചിട്ടുണ്ട്. അവരിൽ ബഹുഭൂരിപക്ഷത്തിനും ഇങ്ങനൊരു അനുഭവം ഇല്ല, അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതെന്താണ്, വളരെ അപൂർവമായി മാത്രം ഉണ്ടാകാവുന്ന ഒരു അനുഭവമാണ് സിങ്കോണ കഴിക്കുമ്പോൾ ഇതുപോലുള്ള ലക്ഷണം ഉണ്ടാവും എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണ്? അലർജിയാണ്. ഏത് മരുന്ന് അലർജി ഉണ്ടാവാം. സിങ്കോണ മരുന്നിന് നിർഭാഗ്യവശാൽ ഇദ്ദേഹത്തിന് അലർജി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അലർജി എന്ന സംഗതി അറിയില്ല, സിങ്കോണയിൽ ക്വിനൈൻ ഉണ്ടെന്ന് അറിയില്ല, അതിന് അലർജി ഉണ്ടാവാമെന്ന് അറിയില്ല. അപ്പോൾ അദ്ദേഹം ധരിച്ച എന്താണ്, സിങ്കോണ മരുന്ന് ഞാൻ കഴിച്ചു, എനിക്ക് പനിയുണ്ടായി. പനിയല്ല വാസ്തവത്തിൽ, പനിയുടെ ലക്ഷണങ്ങളൊക്കെ എന്താണ്, അലർജിയുടെ ലക്ഷണങ്ങളാണ് ഇദ്ദേഹത്തിന് ഉണ്ടായത്. ഈ പറഞ്ഞ ഈ പൾസ് ഭയങ്കര സ്പീഡ് കൂടലും ക്ഷീണം വരലും മുഖം ചോക്കലും ഒക്കെ എന്തിലുണ്ടാവാം, അലർജിയിലുണ്ടാവാം. അലർജി ഉണ്ടാവുന്ന ഒരാളെ എപ്പോഴും കണ്ടിട്ടുണ്ടെന്ന് അറിയാം, ഇതൊക്കെ ഉണ്ടാവും, ശ്വാസതടസ്സമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇറ്റ്സ് എ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു ക്വിനൈൻ. അപ്പോൾ ഈ സിങ്കോണ മരത്തൊലി കഴിച്ചപ്പോൾ തനിക്ക് തോന്നിയ പരവേശത്തെ പനി എന്ന് ഡോക്ടർ ഹനുമാൻ തെറ്റിദ്ധരിച്ചു. ബിക്കോസ് വി ആർ പാറ്റേൺ സീക്കിംഗ് ആനിമൽസ്, സ്റ്റോറി ടെല്ലിംഗ് ആനിമൽസ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പനിക്കുള്ള മരുന്ന് പനി ഇല്ലാതിരുന്ന താൻ കഴിച്ചപ്പോൾ തനിക്ക് പനിയുണ്ടായി എന്നൊരു തെറ്റായ ചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. കാരണം ഞാൻ പറഞ്ഞല്ലോ, സയൻറ്റിഫിക് ടെമ്പർ നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ വി ഡോണ്ട് ഹാവ് ഒരു ബലോണി ഡിറ്റക്ഷൻ കിറ്റ് ഇൻ അവർ ബ്രെയിൻസിനാണ്. നമ്മൾ പല പാറ്റേൺ കാണും, ഇതാണ് ശരിയായ പാറ്റേൺ, ഇതാണ് തെറ്റായ പാറ്റേൺ എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് വളരെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു വേണം. അത് ആവശ്യമാണ്, കാരണം നമ്മൾ പ്രകൃതിവിരുദ്ധരായതുകൊണ്ട്. കാരണം അങ്ങനെ ഈ ഇവിടെ ജീവിക്കാൻ ആവശ്യമാണ്. ഇതിനും കാരണമുണ്ട്. കാര്യം എന്താണ്, ഇപ്പോൾ ഒരു പുല്ലിൻ്റെ ഇടയിൽ ഒരു അനക്കം കേട്ടാൽ അത് പുലിയാണോ കാറ്റാണോ എന്ന് വല്ലാതെ ചിന്തിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അയാൾ പുലിയുടെ വായിപ്പെടും. അല്ലേ? കാരണം അനക്കുണ്ട്, അത് പുലിയാവും എന്ന് വെച്ച് തടി കഴിച്ചിലാക്കിയാലോ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മളെന്താണ്, വളരെ കൃത്യമായി ഇത് ഇരുന്ന് ആലോചിച്ച ചിന്തകന്മാരൊക്കെ പുലിയുടെ വായിപ്പോയി ആ കാലത്ത് തന്നെ. അപ്പോൾ പുലിയുടെ വായിപ്പെടാതെ രക്ഷപ്പെട്ട മനുഷ്യന്മാർ എന്ത് കണ്ടാലും അത് പുലിയാണ് പെട്ടെന്നൊരു തീരുമാനത്തിലെത്താൻ പറ്റണം. വളരെ കുലങ്കഷമായി ചിന്തിക്കുന്ന ചിന്തകന്മാർക്കൊന്നും കുട്ടിയുണ്ടായിരുന്നില്ല, അവരുടെ കുട്ടികളല്ല നമ്മൾ. നമ്മുടെ മക്കളാരാ, നമ്മൾ ആരുടെ മക്കളാണ്? വളരെ പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കുന്നു, പെട്ടെന്ന് തന്നെ പാറ്റേൺ കണ്ടെത്തി. ഇത് അനക്കുണ്ട് പുലിയാണെന്ന് വെച്ച് കഴിച്ചിലാക്കുന്ന ആൾക്കാരാണ്. വളരെ പെട്ടെന്ന് തന്നെ ശാസ്ത്രീയമായി ഇരുന്ന് ചിന്തിച്ച് തീരുമാനത്തിലെത്താൻ അന്ന് സാധ്യമല്ല. കാരണം അന്ന് പ്രകൃതി അനുസൃതമായ ജീവിതമാണ്, അത്ര ആൾക്കാരുള്ളൂ തടി രക്ഷപ്പെടുന്നില്ല. അപ്പോൾ അവരുടെ മക്കളായതുകൊണ്ട് നമ്മുടെ മസ്തിഷ്കം ആ രീതിയിലാണ് പ്രവർത്തിക്കുക. വി ആർ പാറ്റേൺ സീക്കിംഗ് സ്റ്റോറി ടെല്ലിംഗ് ആനിമൽസ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള ഈ പാറ്റേണുകൾ വളരെ പെട്ടെന്ന് തന്നെ കഥകളായി നമ്മുടെ മനസ്സിലേക്ക് ആവേശിക്കുന്നത്.
ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ട്രൂ പാറ്റേൺ, വിച്ച് ഇസ് എ ഫാൾസ് പാറ്റേൺ എന്ന് തിരിച്ചറിയാനുള്ള രീതികൾ നമ്മൾ കണ്ടെത്തിയില്ലേ? എങ്ങനെ ജെയിംസ് ലിൻഡ് എങ്ങനെയാണ് സ്കർവി ആണോ സ്കർവി രോഗത്തിന് ഈ മരുന്ന് പറ്റുമെന്ന് കണ്ടെത്തുന്നത്? പരീക്ഷണങ്ങളിലൂടെ നിരീക്ഷണങ്ങളിലൂടെ ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ കൃത്രിമമായ വഴിയിലൂടെ അത് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു ശാസ്ത്ര പ്രയോഗത്തിലൂടെ തന്നെ ചെയ്യേണ്ടതാണ്, ശാസ്ത്ര മനോവൃത്തിയുടെ പ്രയോഗത്തിൽ. അപ്പോൾ ഹനുമാന ദേഹത്തിന് ക്വിനൈൻ എന്ന മരുന്ന് അലർജി ഇല്ലായിരുന്നെങ്കിലോ ഉണ്ടായിരുന്നില്ലെങ്കിലോ തേങ്ങയിലുള്ള ആര് വെള്ളം നിറയ്ക്കും എന്ന് ചോദിച്ച പോലെ ഹനുമാൻ ഇങ്ങനെ അലർജി ഇല്ലായിരുന്നെങ്കിലോ ഇങ്ങനൊരു തത്വവും ഉണ്ടാവില്ലായിരുന്നു, ഹോമിയോപ്പതി എന്നൊരു ചികിത്സാശാഖയും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഒരു കഥ, പുരാതനമായ ഈ പഞ്ചകർമ്മ ചികിത്സയുടെ അലോപ്പതിയുടെ കഥകൾക്ക് പകരം പുതിയൊരു കഥയാണ് ഹനുമാൻ ഉണ്ടാക്കിയത്. അപ്പോൾ കഥാധിഷ്ഠിത വൈദ്യത്തിന് പകരം മറ്റൊരു കഥാധിഷ്ഠിത വൈദ്യമാണ് ഉണ്ടായി വന്നതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതല്ല അതിനുള്ള വഴി, ശാസ്ത്രാധിഷ്ഠിതമാവണം. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഇതൊരു ഹോമിയോപ്പതിയുടെയും മറ്റ് ഈ ബദൽ വൈദ്യങ്ങളുടെ ഒക്കെ നമ്മുടെ അവരുടെ പിന്നെ പുസ്തകങ്ങളൊക്കെ നോക്കിയാൽ പ്രധാനമായിട്ട് ഉണ്ടാവുന്ന അനുഭവ വിവരണങ്ങളാണ്, കുറേ അനുഭവ വിവരണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു തൊമ്മച്ചൻ്റെ മലമ്പനി ഒരു അനുഭവകരണമാണ്. ഒരു ഡോക്ടർ എഴുതിയ, എൻ്റെ ആദ്യകാല രോഗികളുള്ള ഒരാളായിരുന്നു തൊമ്മച്ചൻ. തോമസിന് മലമ്പനിയായിരുന്നു, അതും വളരെ പഴയത്. രാവിലെ 9 മണിക്ക് വരൽ തുടങ്ങും, സഹിക്കാൻ പാടില്ലാത്ത ദാഹം, പനിയുടെ ചൂട് വർദ്ധിക്കുന്ന ദാഹം കൂടും. അപ്പോൾ പനിയുടെ ചൂട് കൂടുമ്പോൾ ദാഹം കൂടും, ഈ ഒരു ലക്ഷണം വെച്ചിട്ട് ഈ ലക്ഷണങ്ങൾ നാട്രം മൂർ എന്ന ഔഷധത്തിൻ്റെ ഗുണപാഠത്തിൽ പെടുന്നതാണ് എന്നാണ്, അതാണ് കഥ. എന്താ നാട്രം മൂർ എന്ന് വെച്ചാൽ എന്താ? കറിയുപ്പ്. കറിയുപ്പ് എന്താണ്? കറിയുപ്പ് കഴിക്കുന്ന വെച്ച് ദാഹം കൂടും. അപ്പോൾ എന്താണ് ഹോമിയോപ്പതിയുടെ ചികിത്സാ രീതി? ഏതൊരു മരുന്നാണോ ഒരു ലക്ഷണം ഉണ്ടാക്കുന്നത് ആ ലക്ഷണം ഉള്ള രോഗത്തിന് അതന്നെ കൊടുക്കാം. അപ്പോൾ ഈ ചികിത്സകൾ നോക്കുമ്പോൾ ഇയാൾക്ക് പനി വരുമ്പോൾ ദാഹം വരുന്നുണ്ട്, അപ്പോൾ ദാഹം ഉണ്ടാക്കണം വരുന്ന എന്താ? ഉപ്പ്. അപ്പോൾ ഉപ്പാണ് ചികിത്സയിൽ കൊടുക്കണം. അപ്പോൾ ഇതാണ് കഥാധിഷ്ഠിത ചികിത്സയുടെ വേറൊരു രൂപം. ശാസ്ത്രാധിഷ്ഠിത ചികിത്സയ്ക്ക് പകരം കഥാധിഷ്ഠിത ചികിത്സ. ഒരു മാസത്തെ ചികിത്സ കൊണ്ട് മലമ്പനി പൂർണ്ണമായി മാറി എന്നാണ് പറയുന്നത്. അതിലേക്ക് നമ്മൾ പിന്നെ വരും, എങ്ങനെയാണ് ഇതൊക്കെ മാറുന്നതെന്നുള്ളൂ. ഇത് മാറുന്നുണ്ടല്ലോ. അപ്പോൾ അതിലെ വേറൊരു തമാശ എന്താ വെച്ചാൽ, ഈ നാട്രം മൂർ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതാണ് ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് വിശദമായിട്ട് പറയാൻ പറ്റും, പിന്നീട് ചിലപ്പോൾ പറയേണ്ടി വരും. അതായത് ഒരു തുള്ളി മരുന്നെടുത്തിട്ട് അത് 9 തുള്ളി അല്ലെങ്കിൽ 100 തുള്ളി, 100 തുള്ളിയാണ് ഹനുമാൻ പറയുക, 99 തുള്ളി വെള്ളത്തിലെടുത്തിട്ട് ലയിപ്പിക്കും. ഉപ്പാണെങ്കിൽ ഉപ്പ് പൂരിത ലായനി ഉണ്ടാക്കിയിട്ട് ഒരു തുള്ളി എടുത്തിട്ട് 99 തുള്ളി വെള്ളത്തിൽ ഒഴിക്കാം, എന്നിട്ട് അത് കുലുക്കാം. അപ്പോൾ അത് 1C എന്ന് പറയും. അതിൻ്റെ അകത്ത് നിന്ന് ഒരു തുള്ളി എടുക്കാം, പിന്നെ വീണ്ടും 99 തുള്ളി വെള്ളത്തിൽ ഒഴിക്കാം, കുലുക്കാം. അപ്പോൾ 2C ആയി. അതിൽ നിന്നൊരു തുള്ളി എടുക്കാം, അടുത്ത 99 ഉള്ളിൽ ഒഴിക്കാം, കുലുക്കാം. അപ്പോൾ എന്തായി? 3C ആയി. ഇങ്ങനെ എത്ര സി? 30C. ഇങ്ങനെ 30 കേട്ടോ. അപ്പോൾ കോൽ എലി ഭക്ഷിച്ചു, അപ്പത്തിൻ കഥ എന്തുപോലെ. അവരെ സാധനമേ ഉണ്ടാവില്ല, അവർ സാധ്യതയില്ല. അപ്പോൾ ഈ ഏറ്റവും നേർപ്പിച്ച ഈ സാധനമാണ് മരുന്നായിട്ട് കൊടുക്കുന്നത്. അത് ഭയങ്കര ശക്തി എന്ന് വെച്ചാൽ അതിന് പൊട്ടൻസി കൂട്ടാന്ന് പറയും. ഇതാണ് കഥാധിഷ്ഠിത വൈദ്യത്തിൻ്റെ ഒരു സ്വഭാവം. അരക്കലും കുരുക്കലും അതാണ്. കാരണം ഹനുമാൻ്റെ ഒരു കാഴ്ചപ്രകാരം രോഗമുണ്ടാക്കുന്നത് എന്തെങ്കിലും രോഗം എന്നതൊരു പ്രകൃതി പ്രതിഭാസമായിട്ടേ അല്ലാതെ അങ്ങനെ അദ്ദേഹം വിചാരിച്ചത് പ്രകൃതിയുടെ പ്രതിഭാസമാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വൈറ്റൽ എനർജി, വൈറ്റൽ ഫോഴ്സ് എന്നൊരു സാധനം ഉണ്ടെന്നാണ്. പഴയൊരു ധാരണയാണ്, അതായത് ജീവശക്തി. അതൊരു കഥയാണ്, ജീവശക്തി എന്നൊരു കഥയുണ്ട്. അപ്പോൾ ഈ ജീവശക്തി എന്ന ഈ പ്രകൃതി അതീതമായ ശക്തിക്കുണ്ടാവുന്ന ചില വേരിയേഷൻസാണ് രോഗത്തിൻ്റെ കാരണം. അപ്പോൾ അതിനെ പ്രതിരോധിക്കണം, എന്ത് ചെയ്യണം? ശതാവരി കെട്ടിയിട്ട് ഹേ ശതാവരി നീ ഈ യക്ഷ്മനെ എടുത്തുകൊണ്ട് പോ എന്ന് പറയുന്ന പോലെ ഈ മരുന്നുകൾക്കുള്ളിൽ ഒരു ഔഷധശക്തി ഉണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ ഔഷധശക്തിയെ പുറത്താക്കാനാണ് ഈ കുരുക്കൽ അല്ലെങ്കിൽ അരക്കൽ. അതാണ് അദ്ദേഹത്തിൻ്റെ ഭാവന പോയത്. അപ്പോൾ ഓരോ തവണയും ഒരു തുള്ളി മരുന്നിനെടുത്തിട്ട് 99 തുള്ളിയിലിട്ട് കുരുക്കുമ്പോൾ അതിൻ്റെ ഔഷധശക്തി കുറച്ച് പുറത്ത് വരും, പിന്നെ അതിൻ്റെ അകത്ത് 1 തുള്ളി എടുത്തിട്ട് പിന്നെയും കുരുക്കുമ്പോൾ അങ്ങനെ പൊട്ടി 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 ഔഷധശക്തി 30 തവണ ആകുമ്പോഴേക്കും ഔഷധശക്തിയാൽ പരിപൂരിതമാവും എന്നാണ് ധാരണ. അതാണ് കഥാധിഷ്ഠിതമായ വൈദ്യത്തിൻ്റെ ഒരു സ്വഭാവം രീതി. അപ്പോൾ ഇത് ശാസ്ത്രത്തിൻ്റെ ധാരണകളുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടില്ല. കാരണം എന്താണ്? അറ്റ് ദ ലെവൽ ഓഫ് എപ്പിസ്റ്റമിക് നോളജ് എന്നാണ് ഇതിൻ്റെ പ്രശ്നം. അതായത് ഇത് ജ്ഞാനമാർഗത്തിൻ്റെ പ്രശ്നമാണ്, ഇത് നാച്ചുറലിസ്റ്റിക് നോളജാണ്, മറ്റേ സൂപ്പർ നാച്ചുറലാണ്. അപ്പോൾ 30C ആണ് ഹനുമാൻ പറഞ്ഞിരുന്നത് മരുന്നായിട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ ഹനുമാൻ്റെ ഈ 30C മരുന്നുകളിൽ നിന്ന് ഒറിജിനൽ മരുന്നിൻ്റെ ഒരൊറ്റ തന്മാത്ര, ഒരു തന്മാത്ര എന്ന് അറിയാമോ, ഒരു മോളിക്യൂൾ ഞാൻ അത്ര ചെറുതായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. വളരെ 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 നമുക്ക് അചിന്ത്യമാണ്. ഒരൊറ്റ തന്മാത്ര കിട്ടണമെങ്കിൽ ഭൂമിയുടെ 300 കോടി ഇരട്ടി വലിപ്പമുള്ള ഒരു പാത്രത്തിലുള്ള അത്രയും വെള്ളം, അതല്ലെങ്കിൽ ആൽക്കഹോൾ,
അതിൻ്റെ അകത്താണ് ഒരു തുള്ളി ഉണ്ടാവുക, ഒരു 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 തുള്ളിയല്ല ഒരു തന്മാത്രം ഉണ്ടാവും. അത് അത്രയും ഫാന്റാസ്റ്റിക് ഡൈല്യൂഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കഥയല്ലേ, വലിയ കഥയാണിത്, കഥാധിഷ്ഠിത വൈദ്യം. ഇന്നും ഇതുപോലെ മരുന്നുകൾ വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒസിലോ കോക്സിനം എന്നൊരു മരുന്നുണ്ട്, ഒരു ഫ്ലൂവിനൊക്കെ കൊടുക്കുന്ന മരുന്നായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സ്ട്രെങ്ത് എത്രയോ 200 C, 30 200 C. അപ്പോൾ അതിൽ അതിൻ്റെ അകത്ത് നമ്മൾ എഴുതിയ അത് കാണാം, അതിലെന്താ അതിൻ്റെ കണ്ടൻറ്റ് എന്നുള്ളത്. ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് അനാസ് ബാർബാറിയെ ഹെപ്പാറ്റിസ് എക്കോർഡിയം എക്സ്ട്രാക്ടം, അതാണ് സാധനം. നത്തിങ് ലൈക്ക് എ ഡെഡ് ലാംഗ്വേജ് ടു ഒബ്സ്ക്യൂർ വാട്ട് ദി ഇൻഗ്രീഡിയൻറ്റ് റിയലി ഈസ്. എന്താണ്, മുസ്കോവി അല്ലെ വൈൽഡ് ഡക്സ് ലിവർ ആൻഡ് ഹാർട്ട് എക്സ്ട്രാക്ട്, അതാണ് കൊടുക്കുന്നത്. കാട്ടുതാറാവിൻ്റെ ലിവറും ഹൃദയവും അരച്ചതിൻ്റെ എക്സ്ട്രാക്ട്, അതാണ് മരുന്ന്. അത് 200 C എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ താറാവിനെ പിടിച്ച് കൊന്നാൽ കൽപ്പാന്ത കാലത്തേക്ക് അത് മതി, പിന്നെ വേണ്ട ആവശ്യമില്ല, അത്രയും കൊടുക്കാം. 200 C എന്ന് വെച്ചാൽ 200 തവണ, ഞാൻ പറഞ്ഞ പോലെ 100 തുള്ളി കുലുക്കി കുലുക്കി 200 തവണ കുലുക്കിയതാണ്. ഇതാണ് അതിൻ്റെ ഡൈല്യൂഷൻ വരിക, 1:100:200. അപ്പോൾ ആ പൂജ എണ്ണാൻ മാത്രം കണക്ക് ഞാൻ പഠിച്ചിട്ടില്ല. In order to reach the equivalent of 200 C with a single molecule of albumin, you would need the volume of water equivalent to 10^294 times the volume of the observable universe. നമ്മുടെ നിരീക്ഷമായ പ്രപഞ്ചത്തിൻ്റെ 10^294 times വലുപ്പമുള്ള ഒരു പാത്രത്തെ കൊള്ളുന്ന അത്രയും വെള്ളത്തിലാണ് ഒരു തന്മാത്ര നമ്മുടെ കാട്ടുതറാവിൻ്റെ ലിവറിൽ നിന്ന് എടുത്തുണ്ടാവുക. ഇതാണ് കഥാധിഷ്ഠിത വൈദ്യത്തിൻ്റെ വൈചിത്രം. പക്ഷെ ഇത് വളരെ വ്യാപകമായി വിൽക്കപ്പെടുന്ന ഒരു മരുന്നാണ്. എല്ലാ ആൾക്കാർക്കും ഈ മരുന്ന് കഴിച്ച് നല്ല സുഖം, അവരൊക്കെ ഫ്ലൂ മാറുന്നുണ്ട്, പനി മാറുന്നുണ്ട്. മുള്ളാ നസറുദ്ദീനെ കിട്ടണമെങ്കിലും മുള്ളാ നസറുദ്ദീൻ്റെ കഥ, സൂപ്പിൻ്റെ താറാവിൻ്റെ സൂപ്പിൻ്റെ സൂപ്പിൻ്റെ സൂപ്പ്, ആ കഥ ഇട്ടില്ലേ, അങ്ങനെ കഥ ഉണ്ട്. അതായത് മുള്ളാ നസറുദ്ദീൻ ഒരു ചങ്ങാതി ഒരു താറാവിനെ കൊണ്ട് കൊടുത്തു, താറാവിനെ കൊണ്ട് സൂപ്പ് വെച്ചു, ചങ്ങാതി മുള്ളാ നസറുദ്ദീനൊക്കെ കൂടെ സൂപ്പ് കുടിച്ച് സന്തോഷമായിട്ട് പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുള്ളാ നസറുദ്ദീൻ്റെ ഈ താറാവ് കൊടുത്ത ചങ്ങാതിയുടെ ചങ്ങാതി വന്നു. എന്നെ മനസ്സിലായില്ലേ, ഞാൻ മറ്റേ ചങ്ങാതിൻ്റെ ചങ്ങാതിയാണ്. അപ്പോൾ സൂപ്പ് കുറച്ചായ കൊടുത്തു, തലേന്ന് വെച്ച സൂപ്പ് രാശം വെള്ളം ചേർത്ത് കൊടുത്തു. പിറ്റേന്ന് വരുന്നത് ഈ ചങ്ങാതിൻ്റെ ചങ്ങായി, അപ്പോൾ അയാൾക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തു. പിന്നെ ചങ്ങാതിൻ്റെ ചങ്ങാതിൻ്റെ ചങ്ങായി വന്നു, അപ്പോൾ വെറും വെള്ളം കൊടുത്തു. ഇതെന്താ ചങ്ങാതി വെറും വെള്ളം തരുന്നത്? അതാണ് നീ ചങ്ങാതിൻ്റെ 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 ചങ്ങായി അല്ലേ, നിനക്ക് സൂപ്പിൻ്റെ സൂപ്പിൻ്റെ സൂപ്പാണ്. അതാണ് കഥ. മുല്ലാ നസറുദ്ദീൻ ഇത് കഥ മാതിരിയാണ് ഹോമിയോപ്പതി മരുന്നുകളുടെയും കഥ. സൂപ്പിൻ്റെ 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 സൂപ്പ്, അതിൻ്റെ സൂപ്പേ ഉണ്ടാവില്ല. അതിന് അവഗാഡ്രോ സംഖ്യ എന്നൊരു സാധനം ഉണ്ട്, ഇതാണ് എൻ്റെ അടിസ്ഥാനം വരെ. അപ്പോൾ പിന്നെ കണ്ടെത്തിയാണ്, ഇതൊക്കെ അനുമാൻ്റെ കഥകൾക്കൊക്കെ ശേഷമാണ് ഈ അവഗാഡ്രോ സംഖ്യ എന്നുള്ള ധാരണയ്ക്ക് വരുന്നത്. നിങ്ങൾ 10th class കേട്ടിന് അവഗാഡ്രോ സംഖ്യ, അത് എസെൻഷ്യലി ഇത്രയേ ഉള്ളൂ, ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഒരു സാധനം, ഇത്ര സാധനം എടുത്താൽ അതിൽ ഇത്ര തന്മാത്രയേ ഉണ്ടാവും എന്നുള്ളൊരു കണക്കുണ്ടായാലും അപ്പുറത്തേക്ക് പറ്റില്ല. അപ്പോൾ ഒരു 18.2 gram വെള്ളത്തിൽ 6.02 × 10^23 ജല തന്മാത്രകൾ കാണും. ഒരു തുള്ളി വെള്ളത്തിൽ 1.67 × 10^21 വലിയ സംഖ്യയാണത്. ഒരു 1 × 21 ഉള്ള അത്രയും വലിയ സംഖ്യ ആണ് ഈ തന്മാത്രകളുടെ എണ്ണം. നമുക്ക് പറയാൻ പറ്റില്ല അത്രയും തന്മാത്ര ഒരു തുള്ളി വെള്ളത്തിലുണ്ടാവും, അപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാവാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്രയും വലിയ ഭീമമായ സംഖ്യ തന്മാത്രകൾ കൊണ്ട് ഒരു തുള്ളി വെള്ളത്തിൽ തുടങ്ങിയാൽ പോലും അതിലെ ഒരു തന്മാത്രയെ കാണണമെങ്കിൽ 300 കോടി ഭൂമിയുടെ ഇരട്ടി വലുപ്പമുള്ള വെള്ളം ഉണ്ടായാലും ഒരു തന്മാത്ര ഉണ്ടാവും. അത്രയും ഫാന്റാസ്റ്റിക് ഡൈല്യൂഷൻസാണ് ഈ കഥാധിഷ്ഠിത വൈദ്യത്തിൽ വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അപ്പക്കോ ലലി ഭക്ഷിച്ചു. അതാണ് രസകരമാകിയ കഥകൾ പറയണം, അതിനാണല്ലോ മനുഷ്യജന്മം. നമ്മൾ വി ആർ ഓൾ സ്റ്റോറി ടെല്ലേഴ്സ്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കഥാധിഷ്ഠിത വൈദ്യങ്ങൾ നൽകുക. അതിൻ്റെ കഥയുടെ യഥാർത്ഥ കഥ എന്താണ് പലപ്പോഴും നമ്മൾ പറയുന്നില്ല. അപ്പോൾ എന്താണ് കഥ? കഥയിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? എൻ്റെ രോഗം മാറി എന്നാണ് എപ്പോഴും പറയുന്നത്. അതായത് അത് കഴിച്ച് എൻ്റെ രോഗം മാറി, ഇതാണ് കഥ. വി എംപതൈസ് വിത്ത് എ ഗുഡ് സ്റ്റോറി ടെല്ലർ എന്നാണ്. കാരണം നമ്മളൊക്കെ കഥകൾ പറയുന്ന, കഥകൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ, നമ്മുടെ കഥാദാഹത്തിനെയാണ് ഈ കഥാധിഷ്ഠിത വൈദ്യങ്ങളൊക്കെ ആശ്രയിക്കുന്നത്.
ഇത് ഇതുകൊണ്ടാണ് ഈ കഥയിൽ, ഈ ഹനുമാന്റെ കഥയിൽ ഇങ്ങനെ വളരെ രസകരമായി ഈ കഥാധിഷ്ഠ വൈദ്യത്തിലെ ഈ 30C മരുന്ന് അതിൻ്റെ അത്ഭുത ശക്തി വർണ്ണിച്ചാൽ അത്ഭുതമാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ മരുന്ന് ഒരു തുള്ളി എടുത്തിട്ട് ഒരു ബോട്ടിൽ മരുന്ന് ഈ ഗുളികകളിൽ തളിക്കാം, എന്നിട്ട് അത് ഉണക്കുക, ഉണക്കിയ ശേഷം അതൊരു പാത്രത്തിൽ വെച്ചിട്ട് രോഗം വരുമ്പോൾ മണപ്പിച്ചാൽ മതി. അത് മണപ്പിച്ചു കഴിഞ്ഞാൽ രോഗം മാറി. അങ്ങനെ എത്ര കാലം? 20 കൊല്ലം. ആലോചിച്ച് നോക്കൂ, അതിൽ എന്തോളം മരുന്നുണ്ടാവുന്ന. 30C എന്ന് പറഞ്ഞാൽ ഒരു മരുന്നുണ്ടാവില്ല. ആ സാധനത്തിന് ഒരു തുള്ളി എടുത്തിട്ട് ഒരു ഗുളികയിൽ കുറേ ഗുളികകളിട്ട് അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അത് മണത്താൽ പിന്നെ 30 കൊല്ലത്തിന് അത് മതി എന്നാണ്. 20 കൊല്ലത്തിന് ഐ ക്യാൻ സ്കാസ്, ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഐ ക്യാൻ സ്കാസ്ലി നെയിം 1 in 100 ഔട്ട് ഓഫ് ദ മെനി പേഷ്യൻസ് ദാറ്റ് ഹാസ് സോട്ട് ദ അഡ്വൈസ് ഓഫ് മൈസെൽഫ് ആൻഡ് മൈ അസിസ്റ്റന്റ് ഡ്യൂറിംഗ് ദ പാസ്റ്റ് ഇയർ, ഹൂസ് ക്രോണിക് ഓർ അക്യൂട്ട് ഡിസീസ് വി ഹാവ് നോട്ട് ട്രീറ്റഡ് വിത്ത് എ മോസ്റ്റ് ഹാപ്പി റിസൾട്ട് സോൺലി ബൈ മീൻസ് ഓഫ് ദിസ് ഓൾഫാക്ഷൻ. 100-ൽ 99 ആൾക്കാരുടെ രോഗം മാറാനും ഈ മരുന്നൊന്ന് മണപ്പിച്ചാൽ മതി, കഴിക്കേണ്ട വേണ്ട. ഇതാണ് കഥാധിഷ്ഠിത വൈദ്യം. ഇത് അദ്ദേഹം വിശ്വസിച്ചിരുന്നാണ് ഈ പുസ്തകത്തിൽ. ഇതാണ് BHMS ഡിഗ്രി പഠിക്കുന്ന കുട്ടികളുടെ അംഗീകൃത ടെക്സ്റ്റ് ബുക്കാണ്. എല്ലാ കൊല്ലവും പഠിക്കുന്നുണ്ട്, 1st കൊല്ലം, 2nd കൊല്ലം, 3rd കൊല്ലം ഒക്കെ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള കഥാധിഷ്ഠിത വൈദ്യത്തിൻ്റെ നിലവാരം. പക്ഷേ ഇത് നമ്മളിഷ്ടപ്പെടും. ഇതിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, ദ 3 most dangerous words in medicine are in my experience. അതാണ് ഏറ്റവും അപകടകരമായ 3 വാക്കുകൾ. അതല്ല ആധുനിക വൈദ്യം, മെഡിസിൻ ആസ് സയൻസ് എന്നാണ് നമ്മുടെ സബ്ജക്റ്റ്. ആധുനിക വൈദ്യം രീതി എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ് ഡേഞ്ചറസ് വാക്ക്. അങ്ങനെ ഒരാളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അനുഭവാധിഷ്ഠിതമോ കഥാധിഷ്ഠിതമോ അല്ല ആധുനിക വൈദ്യം. അതിന് ക്ലിനിക്കൽ ട്രയലുകൾ വേണം, കൃത്യമായ ഒബ്സർവേഷൻ്റെ എക്സ്പെരിമെൻറ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തിരിക്കണം. അവിടെയാണ് ഞാൻ സിസ്റ്റമാറ്റിക് എന്നുള്ള വാക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. സിസ്റ്റമാറ്റിക് സ്റ്റഡി, അതിന് ശാസ്ത്രത്തിന് അതിൻ്റെതായിട്ടൊരു രീതിയുണ്ട്. എല്ലാ നിരീക്ഷണങ്ങളിലും കഥകൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഒബ്സർവേഷൻ്റെ എക്സ്പെരിമെൻറ്റ് വേണം, ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ എ സിസ്റ്റമാറ്റിക് വേ. അവിടെയാണ് സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ പറയുന്നത്. ക്വസ്റ്റ്യൻ, ഹൈപ്പോത്തസിസ്, എക്സ്പെരിമെൻറ്റ്, ഒബ്സർവ് ആൻഡ് റെക്കോർഡ്, അനലൈസ്, ഷെയർ റിസൾട്ട്. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, എവിടെയാ നമ്മൾ എഴുതിയിട്ടുള്ളത്? സോഷ്യോളജി ഈസ് എ സയൻസ് എഴുതിയിട്ടില്ലേ? അവിടെ നിന്ന് വായിച്ചോട്ടെ. ദ ഫങ്ഷൻ ഓഫ് സോഷ്യോളജി ലൈക്ക് എവറി സയൻസ് എന്നാണ്. അപ്പോൾ എന്താണ് എന്തൊരു സോഷ്യോളജി ഒരു സയൻസ് ആണെന്ന് പറഞ്ഞത്? യു ഷുഡ് ബി അപ്ലൈയിങ് ദ മെത്തേഡ് ഓഫ് സയൻസ്. അതെന്താണ്? ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റ്, സയൻറ്റിഫിക് മെത്തേഡ്. അതിനെ ഹ്യൂമാനിറ്റീസിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കൾട്ടിവേറ്റ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുമ്പോൾ സോഷ്യോളജിക്കും ബാധ. അനുഭവ സാക്ഷ്യങ്ങളാണ് ഈ കഥാധിഷ്ഠിത വൈദ്യത്തിൻ്റെ ഒരു നിർമ്മാണ വസ്തു. ഇതാണ് ഒരു അവസാന സെക്ഷൻ, കഥാധിഷ്ഠിത വൈദ്യത്തിൻ്റെ അനുഭവ. അത് ഞാൻ പറഞ്ഞല്ലോ, കഥാധിഷ്ഠിത വൈദ്യങ്ങൾ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? അനുഭവ സാക്ഷ്യങ്ങളാണ്. അടുത്ത കാലത്ത് ഇറങ്ങിയുള്ള പുസ്തകമാണ് യൂറിൻ തെറാപ്പി. ഏത് രോഗത്തിനും അവനവൻ്റെ മൂത്രം കുടിച്ചാൽ മതി. ഇത് ഒരുപാട് ചിലവായിരുന്നു. ഇത് തന്നെ 4th edition കണ്ടാണ്. അത് ആരും ഇറക്കിയിരിക്കുന്നത് മാതൃഭൂമിയാണ്. ഇത് 3rd edition 4-5 edition ഇറങ്ങിയിട്ടുണ്ട് ഈ സാധനം. ഇതിനകത്ത് നിറയെ ഇതിനുപോലുള്ള ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങളാണ്. ഇത് യൂറിൻ 2014 യൂറിൻ തെറാപ്പി അനുഭവ സാക്ഷ്യ സംഗമം. ഇങ്ങനെ ഒരുപാടുണ്ട്, കുറേ കഥകളുണ്ട് ഇത് പറഞ്ഞു പോയാൽ. ഇങ്ങനെ ഓരോ ചികിത്സാശാഖക്കും അനുഭവ സാക്ഷ്യങ്ങൾ. അതാണ് നേരത്തെ പറഞ്ഞത്, ഇത് 20 കൊല്ലം ഒരേ കുപ്പി മണപ്പിച്ചിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ രോഗം മാറി. അനുഭവ സാക്ഷ്യം. ചികിത്സകനും പറയുന്നു 100-ൽ 1 രോഗം പോലും മാറായിരുന്നിട്ടില്ല എന്ന് ഹനുമാൻ പറയുന്നു. അപ്പം ഇതാണ് അനുഭവ സാക്ഷ്യ കഥകളില്ലാത്ത ഒരു ചികിത്സയും ഈ ഭൂമിയിലില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ ചികിത്സാശാഖകൾക്കും വേണ്ടത്ര അനുഭവ സാക്ഷ്യങ്ങൾ, മൂത്രചികിത്സക്കുള്ള അനുഭവ സാക്ഷ്യങ്ങൾ കൊണ്ട് നിറയെ ഈ പുസ്തകത്ത് കാണാം. അവരുടെ അനുഭവ സാക്ഷ്യ സംഗമം. ഞാൻ ഈ മൂത്രചികിത്സ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിനെതിരെ ഇതുപോലൊരു ഹാളിൽ സംസാരിച്ചിട്ട്, അത് പിന്നെ മുതിർന്ന ആൾക്കാരാണ് കേട്ടോ, നിങ്ങളെപ്പോലെ വളരെ സമാധാനത്തിൽ കേട്ടിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല, ആൾക്കാരനെ തിന്നില്ല എന്നുള്ളൂ. അവരുടെ ഒക്കെ അനുഭവ സാക്ഷ്യങ്ങൾ ഇങ്ങനെ വരികയാണ്, മൂത്രചികിത്സ അത് മാറി, ഇത് മാറി, മറ്റത് മാറി, 50 കൊല്ലം എനിക്ക് മാറിയിട്ടില്ല, മറ്റേ അസുഖം മാറി. ഞാൻ ഇങ്ങനെ സമാധാനമായിട്ട് കേട്ടിരുന്നു, തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടു പോകുന്നു പറയാം. നിങ്ങളും തല്ലൂല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയുന്നത്. ആദ്യം ഞാൻ ചോദിച്ചതാണ്, യൂറിൻ തെറാപ്പി അനുഭവ സാക്ഷി സംഗമം. ഇത് എല്ലാ ചികിത്സക്കും ഉണ്ട്. ഇപ്പം ഇത് വചനോത്സവം എന്ന് പറഞ്ഞിട്ടൊരു മാസികയാണ്, നിങ്ങൾ എണ്ണം അറിയില്ല, വിശ്വാസ ചികിത്സയാണ്. പ്രാർത്ഥിച്ചല്ല രോഗം മാറുന്ന അവർ പറഞ്ഞു. അതിൻ്റെ ഒരൊറ്റ ലക്കം പിഴിഞ്ഞാൽ കിട്ടുന്നതാണ്, ഒരു ലക്കം. എല്ലാ ഭാഷയിലും വരുന്നുണ്ട്, ഒറ്റ ലക്കം ഞാൻ എടുത്താണിത്. ആ ലക്കത്തിന് എടുത്താൽ ഇത്രയും ഉണ്ട്. മറ്റേ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് പറഞ്ഞ പോലെ ഇത്.
ആ ഒരെണ്ണം പിഴിഞ്ഞാൽ നമുക്ക് ഇത്രയധികം സാധനം കിട്ടും. ഇതാ ഇതായെടുത്ത് അതൊക്കെ പിരിച്ച് സുഖപ്പെട്ടു, മഞ്ഞപ്പിത്തത്തിന് സൗഖ്യം, വിഷബാധയിലും സൗഖ്യം, വ്രണങ്ങൾ അപ്രത്യക്ഷമായി, ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം. ഇതെങ്ങനെ സൗഖ്യമാവുന്നത്? എനിക്ക് സ്ഥിരമായി ഫിറ്റ്സ് വന്നത് കാരണം പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ദൈവനാമ മഹോത്സവത്തിനായി വചനോത്സവത്തിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നിശ്ചയിച്ച പ്രാർത്ഥന പറഞ്ഞു എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഇതുപോലെ കേവലമായ പ്രാർത്ഥന കൊണ്ട് എത്രയോ ആൾക്കാരുടെ രോഗം മാറുന്ന അനുഭവ സാക്ഷ്യം. എത്ര എണ്ണ അന്തല്ല, ഒരൊറ്റ ലക്കാണിത്. ഇതന്നെ അതിൽ തമാശ എന്ന് വെച്ചാൽ, തമാശയല്ല അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ ലക്കത്തിൻ്റെ ആദ്യം തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് കാണാം. നേരെ അയക്കരുത്, ഫോട്ടോ വേണം, അതിന് പുറമെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ അടുത്തുള്ള പള്ളി വികാരിയുടെ സർട്ടിഫിക്കറ്റ് ശരിക്കും രോഗം മാറി എന്ന് പറഞ്ഞിട്ട് വേണമെന്നാണ്. അങ്ങനെയൊക്കെ കൊടുക്കുന്ന വലിയ സർട്ടിഫിക്കറ്റോട് കൂടിയ രോഗസാക്ഷ്യങ്ങളാണ് ഓരോ ലക്കത്തിലും 50-100 വരുന്നത്. അപ്പോൾ അനുഭവ സാക്ഷ്യങ്ങളില്ലാത്ത ഒരു ചികിത്സയും ഇല്ല. അനുഭവ സാക്ഷ്യം എൻ്റെ രോഗം മാറി, ദ മോസ്റ്റ് ഡേഞ്ചറസ് വേർഡ് ഇൻ മെഡിസിൻ എന്താണ്? ഇൻ മൈ എക്സ്പീരിയൻസ്. അത് കേട്ട് അപ്പം തീരുമാനിക്കണം. അത് പറയണ്ട, അത് മാത്രം പറയരുത്. കാരണം അത് കഥാധിഷ്ഠിത ചികിത്സയാണ്, കഥാധിഷ്ഠിതമാണ്. ഇങ്ങനത്തെ ഒരു കഥകളില്ലാത്ത ഒരു ചികിത്സയില്ല. വിഷബാധയിൽ നിന്ന് സൗഖ്യം, പിന്നെ യേശു ആശ്വാസദായകൻ യേശു സൗഖ്യം നൽകി, എന്തിനാണ് പീനസംന്ന അസുഖം, അൾസറിൽ നിന്ന് സൗഖ്യം, പിന്നെ ഗർഭപാത്രം പുറത്തേക്ക് തള്ളി, കിഡ്നിയുടെ അത് മാറി, കിഡ്നിയുടെ കല്ലിൻ്റെ അസുഖം മാറി, ഓപ്പറേഷൻ കൂടാതെ മുഴ സുഖപ്പെട്ടു, പിന്നെ മെനിഞ്ചൈറ്റിസ് മാറി, മെനിഞ്ചൈറ്റിസ് മാറി, എല്ലാത്തിനും ഉണ്ട്, എല്ലാത്തിനും ഫോട്ടോ ഇതുണ്ട്. വിട്ടുമാറാത്ത തുമ്പൽ മാറി, ഫിറ്റ്സ് കർത്താവ് എടുത്തു മാറ്റി, മെനിഞ്ചൈറ്റിസ് മാറ്റി, അന്നനാഴക്കുളിൻ്റെ തടസ്സം മാറ്റി, ശക്തിയായ തലവേദന ഛർദ്ദി മാറി, മുറിവുണങ്ങി, വയറുവേദന സുഖപ്പെട്ടു, കുഞ്ഞിന് സൗഖ്യം നൽകി, ഡയഫ്രം തകരാറിലായിരുന്ന സൗഖ്യം ഇതൊക്കെ വരേണ്ട വെക്കത്തില്ല. കിഡ്നിയുടെ അസുഖം മാറി, അലർജി ഡിസ്ക് അകൽച്ച മാറി, ലിംഫോമയിൽ നിന്ന് ക്യാൻസറാണ് ഒക്കെ സൗഖ്യം. എന്തുകൊണ്ട്? പ്രാർത്ഥന മാത്രം. ജീവൻ തിരിച്ചു കിട്ടി, അപകടാവസ്ഥ, ഹാർട്ട് ബ്ലോക്ക് മാറി, പഴുപ്പ് മാറി, പിത്താശയത്തിലെ കല്ല് മാറി, ശരീരത്തിലെ പരുവ് സുഖപ്പെട്ടു, അലർജി വിട്ടുമാറി, യൂട്രസ് നീക്കം ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അത് മാറി, മാനസിക അസ്വസ്ഥത മാറി, അലർജി മാറി, കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. അത് ഓരോ ലക്കത്തിൽ ഒരുപാടുണ്ട് കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങൾ എത്രയോ വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ പല ചികിത്സ ചെയ്തവർക്ക് വെറും പ്രാർത്ഥന കൊണ്ട് മാറി. പിന്നെ അതന്നെ ഇതത്രയും ഓരോ ലക്കത്തിൽ ഇത്രയും കുട്ടികളുടേതായ മാത്രം. ഇതുപോലെ അനുഭവ കഥകളില്ലാത്ത ഒരു ചികിത്സാ രീതിയും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന മാത്രം മതി. ഇത് ഇതൊക്കെ ശരിയായിരുന്നെങ്കിൽ, പ്രാർത്ഥന കൊണ്ട് എല്ലാ രോഗങ്ങളും മാറുമെങ്കിൽ അത് മാത്രം പോരെ. അപ്പോൾ അതല്ല, ഇത് കഥാധിഷ്ഠിതമായ ചികിത്സാ രീതികൾ അനുഭവ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ള എൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ പ്രാർത്ഥനാ ചികിത്സ പറഞ്ഞത്. രോഗം വന്നാൽ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുന്ന മതവിഭാഗങ്ങൾ എന്നുമുണ്ട്. അത് പക്ഷേ ആരെങ്കിലും അംഗീകരിക്കുമോ? ആരും അംഗീകരിക്കില്ല. ഇതിനോടൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അത് ഞാനിപ്പം പറയുന്നില്ല. നിഷ്പ്രയോജന ചികിത്സകൾ ഫലപ്രദമെന്ന് തോന്നിക്കുന്നത് എന്തുകൊണ്ട്? ഇതാണ്. അപ്പോൾ ഇതൊക്കെ ഈ പ്രാർത്ഥന ചികിത്സ കൊണ്ട് രോഗം മാറി, അല്ലെങ്കിൽ ഹോമിയോപ്പതി കൊണ്ട് രോഗം മാറി. നമ്മൾ കണ്ടല്ലോ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ എന്താണുള്ളത്, അതുകൊണ്ട് രോഗം മാറി എന്നൊക്കെ പറയുമ്പോൾ, ഈ നിഷ്പ്രയോജനമായ ചികിത്സ കൊണ്ട് എങ്ങനെ രോഗം മാറി എന്ന് തോന്നുന്നു? എന്തുകൊണ്ട്? വൈ? അതിന് 7 പറയുന്നത്. 7 പിന്നെയും കാരണങ്ങളുണ്ട്, 7 പ്രധാനമായിട്ട്. രോഗം സ്വാഭാവികമായി ഭേദപ്പെടാം, അത് ഓരോന്നായിട്ട് നമുക്ക് പരിഗണിക്കാം. ഒന്ന്, രോഗം സ്വാഭാവികമായി ഭേദപ്പെടാം. ദ ഡിസീസ് മേ ഹാവ് റൺ ഇറ്റ്സ് ഒബ്ജക്റ്റ് ഇറ്റ്സ് നാച്ചുറൽ കോഴ്സ്. ഒരു രോഗവും എല്ലാ രോഗങ്ങളും വന്നാൽ എല്ലാ 100% ആൾക്കാർ ചത്തു പോകുന്നില്ല. ഏത് രോഗത്തിനും, കാരണം നമ്മൾ സഹസ്രാബ്ദങ്ങളായിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ രോഗമുണ്ടാക്കുന്ന സാഹചര്യങ്ങളുമായി പൂർവികന്മാർ പടവരുതി അതിൻ്റെ അഡാപ്റ്റേഷൻസ് കൂടി നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ രോഗത്തിനും നമ്മളങ്ങനെ വലിച്ചു പോകുന്നില്ല. ഏത് രോഗവും നമ്മുടെ ശരീരം അതുവഴി പടവരുതും, കുറേ രക്ഷപ്പെടും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഉദാഹരണമാണിത്. ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്ലാന്റാർ വാട്സ്, ആണിരോഗം സുഖപ്പെട്ടു. പണ്ടൊക്കെ കംപ്ലീറ്റ് എല്ലാ ഈ ക്ലാസിഫൈഡിലും കാണുന്നുണ്ട് ആണിരോഗം സുഖപ്പെട്ടു, അതിന് ഒരു അഡ്രസ്സ് ഉണ്ടാവും, അതിലേക്ക് മരുന്നുള്ളു. അപ്പോൾ അത് പ്രധാനമായിട്ട് പറഞ്ഞത് ഹോമിയോപ്പതിയുടെ ഒരു പ്രധാന ഗുണം എന്താണ്? ആണിരോഗം വാർട്ടുകൾ പോകുന്നുള്ളതാണ്. ഈ പിന്നെ വാർട്ടിന് മുകളിൽ വാർട്ടിന് മരുന്ന് കഴിച്ചാൽ മാറുന്നതാണ് പറയുന്നത്. അതിനെപ്പറ്റി ഒരു പഠനം നടത്തി. അങ്ങനെ ഇതാണ് പറഞ്ഞത്, നിരീക്ഷണം വേണം, ഒബ്സർവേഷൻ എക്സ്പെരിമെൻറ്റ്. നമ്മൾ ഈ ലിൻഡിൽ തുടങ്ങിയ എക്സ്പെരിമെൻറ്റ് അതാണ് അതിന് വരുന്നത്. അപ്പോൾ ഒരു പഠനം നടത്തി കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ ചെയ്യണം 1992 ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറുന്നുണ്ടോ പ്ലാന്റാർ വാർട്സ്. കാരണം അങ്ങനെ എല്ലാവരും പറയും എനിക്ക് ഹോമിയോപ്പതി മരുന്ന് കഴിച്ചു, എൻ്റെ ആണി രോഗം ഭേദപ്പെട്ടു, വാർട്ടുകൾ മാറി, അരിമ്പാറ മാറി. അപ്പോൾ മിക്കൽ ലെബ്രസ്ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും അവരുടെ സഹപ്രവർത്തകരും കൂടി കനേഡിയൻ മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ പ്രബന്ധമാണിത്. അവർ റാൻഡമൈസ്ഡ് ഡബിൾ ബ്ലൈൻഡ് പ്ലാസിബോ കൺട്രോൾ ട്രയൽ, ഇതൊക്കെ ഒന്ന് കേട്ടാൽ മതി, ശാസ്ത്രത്തിൻ്റെ രീതിയാണ്. റാൻഡമൈസ്ഡാണ്, ഡബിൾ ബ്ലൈൻഡാണ്, പ്ലാസിബോ കൺട്രോൾഡാണ്. ഇത് വളരെ വിശദമായി ഞാൻ പോകുന്നില്ല, ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ രീതിയിലൂടെ പഠനം നടത്തി. 174 രോഗികളെ സെലക്ട് ചെയ്തു, എന്നിട്ട് 6 ആഴ്ച ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ്, അത് ഈ 30C
ഒക്കെയുള്ള അനിമാൻ മരുന്നുകൾ അവർ നിർദ്ദേശിച്ച മരുന്നുകൾ കൊടുത്തു. അതുപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പിന് പ്ലാസിബോ പെല്ലറ്റ്സ് കൊടുത്തു. ഈ കണ്ടാൽ ഇതേ ഹോമിയോപ്പതി മരുന്ന് പോലെ തോന്നുന്ന ഗുളികകൾ, പഞ്ചാര ഗുളികൾ അവർക്കും കൊടുത്തു. അത് റിസൾട്ട് എന്താ ഉണ്ടായത്? 6 ആഴ്ച, 12 ആഴ്ച, 18 ആഴ്ചയിൽ നോക്കി 4.8%, 13.4, 20% ആൾക്കാർക്ക് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് ഗ്രൂപ്പിലും, അതേപോലെ തന്നെ 4.6, 13.1, 24.1 പ്ലാസിബോ ട്രീറ്റ്മെൻറ്റ് ഗ്രൂപ്പ്, രണ്ട് ഗ്രൂപ്പിലും ചികിത്സയുടെ ഫലം ഒരുപോലെയാണ്. പ്ലാസിബോ ബ്ലൈൻഡ് ആണ്, ഡബിൾ ബ്ലൈൻഡ് ആണെന്ന് പറഞ്ഞാൽ ആർക്ക് രോഗിക്കറിയില്ല, രോഗിക്കറിയില്ല അയാൾക്ക് ഏത് മരുന്നാണ് കിട്ടിയത്, ഹോമിയോപ്പതി മരുന്നാണോ അല്ല ഹോമിയോപ്പതി പോലെ തോന്നിക്കുന്ന പഞ്ചാര ഗുളികയാണോ എന്ന് രോഗിക്കറിയില്ല, കൊടുക്കുന്നവർക്കും അറിയില്ല ഏതാണെന്നുള്ളത്, നോക്കുന്നവർക്കും അറിയില്ല. അതാണ് ഡബിൾ ബ്ലൈൻഡ് പ്ലാസിബോ കൺട്രോൾഡ് ട്രയൽ നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോൾ നോക്കുമ്പോൾ എന്താണ്, ഒരു വ്യത്യാസമില്ല. ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് വാസ് നോ മോർ ഇഫക്റ്റീവ് ദാൻ ദ പ്ലാസിബോ ട്രീറ്റ്മെൻറ്റ്. പ്ലാസിബോ എന്ന് പറയാം, പ്ലാസിബോ പ്രഭാവം, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം. പ്ലാസിബോ പ്രഭാവം, അപ്പോൾ എന്താ കണ്ടെത്തിയത്? നമ്മൾ നിരീക്ഷണം, കൃത്യമായ പരീക്ഷണങ്ങളിലേക്ക് പോകുമ്പോൾ എന്താ കാണുന്നത്? പ്ലാസിബോ ചികിത്സയും ഹോമിയോ ചികിത്സയുടെ ഒരു വ്യത്യാസമില്ല, എന്തെങ്കിലും മരുന്ന് കൊടുത്തു എന്നുള്ളൂ, ഒരു വ്യത്യാസമില്ല. അതാണ് ഒന്നാമത്തെ കാരണം, 7 കാരണങ്ങളാണ്. രണ്ടാമത്തെ കാരണം എന്താണ്? പല രോഗങ്ങളും, പ്രത്യേകിച്ചും ദീർഘകാല രോഗങ്ങൾ, ക്രോണിക് ഡിസീസ് സൈക്ലിക്കലാണ്, സൈക്ലിക്കൽ. ഇതിപ്പം ഒരു ആർത്രൈറ്റിസ് രോഗിയുടെ വേദനയുടെ ഒരു ഗ്രാഫാണ്. ഒന്നാം ഇത് ഒരു അനലോഗ് സ്കെയിൽ എന്ന് പറയും, വിഷ്വൽ അനലോഗ് സ്കെയിൽ. രോഗിയുടെ ആ സ്കെയിൽ എത്ര ഉണ്ട്, 0 ആണോ വേദന, 10 ആണോ വേദന എന്ന് വെച്ചിട്ട് ഓരോ ദിവസം അടയാളപ്പെടുത്തും. അത് അടയാളപ്പെടുത്തിയിട്ട് ഇത് ഒരു മാസം കൊണ്ട്, 1-ാം ദിവസം, 4-ാം ദിവസം, 7-ാം ദിവസം, 7-ാം ദിവസം മുതൽ രോഗിക്ക് വേദന കൂടി കൂടി വന്ന് 16-ാം ദിവസം ആയപ്പോഴേക്കും വളരെ വേദന കൂടി, അവിടുന്ന് ഒരു മരുന്ന് കൊടുക്കുന്നില്ല, അവിടുന്ന് ബതിർക്ക് വേദന കുറഞ്ഞ് കുറഞ്ഞ് ഒരു മാസത്തിൻ്റെ അവസാനം ആയപ്പോഴേക്കും അവരുടെ വേദന കുറഞ്ഞു വന്ന് പഴയ രൂപത്തിലേക്കായി. ഇതാണ് ആർത്രൈറ്റിസ്, ഒരു ആർത്രൈറ്റിസ് രോഗിയുടെ രോഗത്തിൻ്റെ അവരുടെ വേദനയുടെ ഒരു ഗ്രാഫ്. ഈ ഗ്രാഫ് തന്നെ നമ്മൾ പകുതിക്കൊന്ന് മുറിച്ച് നോക്കുക, ഇതിൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്തു, ഈ മിഡിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ 16-ാം ദിവസത്തിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്ത ഭാഗമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്താണ്, 16-ാം ദിവസം തൊട്ട് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിലോ രോഗം ചടപടപടോ എന്ന് കുറഞ്ഞ് വിളിച്ച് മറ്റേ ഭാഗം പോയി. ഈ സമയത്താണ് ഒരു അത്ഭുത മരുന്ന് കൊടുക്കുന്നത് വിചാരിക്കുക, ഒരു XYZ മരുന്ന്, മൂത്രമോ ഹോമിയോ മരുന്നോ എന്ത് വേണമെങ്കിലും കൊടുത്തു വിചാരിക്കുക. അതുകൊണ്ട് മൂത്ര ചികിത്സ ആരംഭിക്കുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോൾ 16-ാം തീയതി തുടങ്ങി 31-ാം തീയതിക്ക് വേഗന അപ്രത്യക്ഷമായി, മൂത്ര ചികിത്സ, ഭയങ്കര ചികിത്സ. ഇതാണ് സ്വാഭാവികമായി വേദപ്പെടുന്ന ഈ സൈക്ലിക്കലായിട്ടുള്ള, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും വരും, 4 മാസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ വരും. അപ്പോൾ ഈ സൈക്ലിക്കൽ സ്വഭാവം അറിയാത്തതുകൊണ്ടാണ് രോഗം ഭേദമായി എന്ന് വിചാരിക്കുന്നത് രണ്ടാമത്തെ കാരണം. ഇതാണ് മദർ ഓഫ് ഓൾ സൂപ്പർസ്റ്റിഷൻസ്, എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും അമ്മ. എന്താണ് പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോക്ടർ ഹോക്ക് എന്നൊരു ഫാലസിയാണ്, അതായത് അതിനുശേഷം അതിനാൽ അതുകൊണ്ട്, ദ റൂസ്റ്റർ ക്രൗഡ് ദ സൺ ഗെയിം അപ്പ്, കോഴി കൂവി അതുകൊണ്ട് സൂര്യൻ, അതിനുശേഷം സൂര്യൻ ഉദിച്ചു, അതുകൊണ്ട് കോഴി കൂവി അതിനാൽ സൂര്യൻ ഉദിച്ചു എന്ന് പറയാൻ പറ്റില്ല. അത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു ന്യായവൈകല്യമാണ്, പോസ്റ്റ് ഹോക്ക് എർഗോ, അതായത് കോറിലേഷൻ ഡസൻ മീൻ കോസേഷൻ. കോഴി കൂവിയതും സൂര്യൻ ഉദിച്ചതുമായി, കോഴി കൂവിയത് കൊണ്ടല്ല സൂര്യൻ ഉദിച്ചത്. അതുപോലെ തന്നെ ഗുളിക കഴിച്ചു അല്ലെങ്കിൽ മൂത്രം കുടിച്ചു അതുകൊണ്ട് എനിക്ക് ഭേദമായി എന്ന് പറയാൻ പറ്റില്ല. അതാണ് പോസ്റ്റ് ഹോക്ക് ഫാലസി എന്ന് പറയുന്നത്. ഇതാണ് എല്ലാ ഈ പല അന്ധവിശ്വാസങ്ങളുടെയും ഒരു അടിസ്ഥാന ഘടക ഇതാണ്. അപ്പോൾ ഒരു ഈ കക്ഷി അയാൾ ഏത് മീറ്റിങ്ങിന് പോകുമ്പോഴും ഈ ജേഴ്സി ഇട്ടിട്ട് പോകും, കാരണം ഇത് ഇട്ടപ്പം വരെ ഭാഗ്യ വേഷമാണ് നമുക്ക് ധരിച്ചിരിക്കുന്നത്. എല്ലാ പരീക്ഷക്കും ഒരേ പെൻസിൽ എടുത്തിട്ട് ഒരേ കുപ്പായിട്ട് പോകുന്ന ആൾക്കാരില്ല കൂട്ടത്തിൽ, ഭാഗ്യമുള്ള കുപ്പായം, ഭാഗ്യമുള്ള പെൻസിലൊക്കെ എടുത്തിട്ട് പോകുന്ന ആൾക്കാർ നമ്മുടെ കാലത്തൊക്കെ ഉണ്ട്, ഇപ്പൊക്കെ മാറിപ്പോയിട്ടുണ്ടാവില്ല, നമ്മുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെയാണ്. ഇപ്പോൾ ഇത് പോസ്റ്റ് ഹോക്ക് ഫാലസിയാണ്. ഇത് ഇതെന്ന് പറയുന്നത് വെച്ചാൽ ഒരു ചികിത്സകൻ അദ്ദേഹത്തിന് അനുഭവം പറഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഗർഭധാരണത്തിന് ശേഷം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുട്ടി തലതിരിഞ്ഞ കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഹോമിയോ മരുന്ന് കൊടുത്തു, കുഴപ്പമില്ലാതെ പ്രസവം നടന്നു നേരെയായിരുന്നു. അപ്പോൾ ഇതെന്താണ്, ഇതൊരു പോസ്റ്റ് ഹോക്ക് ഫാലസിയാണ്. കാരണം എന്താണ്, ബ്രീച്ച് പൊസിറ്റിൽ തലതിരിഞ്ഞ് കിടക്കുന്ന കുട്ടികൾ 51% ആൾക്കാരിൽ ഒന്നും ചെയ്യാതെ തന്നെ നോർമലായി തിരിച്ചു വരും. അപ്പോൾ ഇത് മരുന്ന് കൊടുത്തുകൊണ്ടാണ് എന്ന് ധരിക്കുകയാണ്. അതാണ് പോസ്റ്റ് ഹോക്ക് ഫാലസി. പിന്നെയുള്ളത് പ്ലാസിബോ പ്രതിഭാസം, ഇതാണ് മൂന്നാമത്തെ കാരണം. പ്ലാസിബോ പ്രതിഭാസം എന്താണ്? മസ്തിഷ്കം എന്ന എന്താണ് മനസ്സ്? വാട്ട് ഈസ് മൈൻഡ്? മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ്. അതൊന്നും എല്ലാവരും തലയിൽ കുറിച്ച് വെച്ചു കേട്ടോ, അതിലപ്പുറം ഒന്നുമില്ല. മനസ്സെന്നാൽ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം മാത്രമാണ്. അത് അവർ ഒരു മസ്തിഷ്കം, ഒരു മനസ്സുമില്ല. മസ്തിഷ്കം പോയാൽ മനസ്സ് പോയി. അതുകൊണ്ടാണ് തന്മാത്ര സിനിമയിൽ മസ്തിഷ്കം പോയാൽ മോഹൻലാൽ ആളെ മാറിപ്പോയി.
നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് എന്താണ്? മസ്തിഷ്കമാണ്. അൽഷീമസ് ഡിസീസ് പിടിച്ചാൽ മനസ്സില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മസ്തിഷ്കം പ്രവർത്തനമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ മസ്തിഷ്കം എന്ന അവയവത്തിൻ്റെ പ്രവർത്തനം, അതായത് മനസ്സ് വിവിധ അവയവങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്ലാസിബോ പ്രതിഭാസം വളരെ വിശദമായി പറയണമെന്നുണ്ടായിരുന്നു, അത് സമയമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. ആദ്യം ഹെൻറി ബീച്ചർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു യുദ്ധ കളത്തിൽ മോർഫിനാണ് വേദനയ്ക്ക് കൊടുക്കുന്നത്. അത് വെട്ടുകൊണ്ടും വെടികൊണ്ടും ആൾക്കാർ പരിക്കേറ്റ് വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യണമെങ്കിലും അന്നത്തെ ചികിത്സ 1951 അല്ല, രണ്ടാം ലോകം ആയത് കാലത്താണ്, 40-40 അപ്പോൾ മോർഫിൻ ഇഞ്ചക്ഷനാണ് കൊടുക്കുക. കൊടുത്തു കൊടുത്ത് ഹെൻറി ബീച്ചർ എന്ന് പറഞ്ഞ ഡോക്ടറെ അടുത്ത് മോർഫിൻ തീർന്നുപോയി, ഒന്നും കൊടുക്കാനില്ല. അദ്ദേഹം സലൈൻ പുഷ് ചെയ്തു, വേറൊന്നും ചെയ്യാൻ നിർത്തിയില്ല സമാധാനത്തിന് വേണ്ടി. ആ രോഗിക്കുന്നു സമാൻ നല്ല വേദന കുറഞ്ഞതായി കണ്ടു, വേദന കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് കൃത്യമായി ഇതിനെ പഠിക്കണമെന്ന് വന്നത്. ഹെൻറി ബീച്ചറാണ് പഠനം തുടങ്ങുന്നത്. അടിസ്ഥാനപരമായി പ്ലാസിബോ പ്രഭാവം എന്നത് മസ്തിഷ്ക പ്രഭാവമാണ്. അവർ ബ്രെയിൻസ് ആർ വയേർഡ് ടു എക്സ്പ്ലോയിറ്റ്സ് ഇറ്റ്സ് ഓൺ കെമിക്കൽ ഹെൽപ്പേഴ്സ് എന്നാണ്. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ വയറിങ് അങ്ങനെയാണ്. മസ്തിഷ്കത്തിനകത്ത് നമ്മുടെ കെമിക്കൽ ഹെൽപ്പേഴ്സ് ഉണ്ട്, നമ്മുടെ വേദനയൊക്കെ മാറ്റാനുള്ള നമ്മുടെ രാസ സഹായികളുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ പ്ലാസിബോ പ്രതിഭാസം കൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഹോമിയോ പുസ്തകത്തിലുള്ള തന്നെയാണത്, മൂത്രം പോയില്ലാതെ കുട്ടിയെ കൊണ്ടുവരാണ്, 4 വയസ്സുകാരൻ, വയറ് മൂത്രം പോകാതെ കിടക്കുന്നു. കാരണം പട്ടി കടിക്കാൻ ചെന്ന് കുട്ടി ഭയപ്പെട്ടു എന്നാണ്. അപ്പോൾ ഭയം മൂലം ഉണ്ടാകുന്ന മൂത്രം കിടച്ചിട്ട് മരുന്ന് പറയുന്നില്ല, ആ മരുന്ന് കൊടുത്തു. മരുന്ന് നമുക്കറിയാം എന്തായാലും ഒന്നും ഉണ്ടാവില്ല, 1 മിനിറ്റിനുള്ളിൽ മൂത്രം പോയിന്നാ. കാരണം ഇത് 1 മിനിറ്റിനുള്ളിൽ ഈ കഴിച്ച മരുന്ന് വയറ്റിലെത്തി അത് അബ്സോർബ് ചെയ്ത് ശരീരത്തിൽ എന്തെങ്കിലും ഫിസിയോളജിക്കൽ പ്രവർത്തനം ഉണ്ടാക്കാൻ സമയമായിട്ടില്ല. പക്ഷേ എന്തുണ്ടായി? പ്ലാസിബോ പ്രതിഭാസം, മസ്തിഷ്കത്തിലൂടെയുള്ള പ്രതിഭാസം കൊണ്ട് ആ മൂത്രം ഉടനെ പോയി. വിശ്വാസം, അതാണ് പ്ലാസിബോ. വളരെ വിശദമായി അതെങ്ങനെയാണ് അതിൻ്റെ ഒരു പ്ലാസിബോ പ്രതിഭാസത്തിൻ്റെ ബയോകെമിക്കൽ പഠനങ്ങളുണ്ട്, അതൊക്കെ വളരെ പോകാൻ നമുക്ക് സമയമില്ല. ഇത് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ മരുന്നിൻ്റെ കഴിവല്ലതെന്നാ, ഇറ്റ്സ് എ കോൺടെക്സ്റ്റ്വൽ ഇഫക്റ്റ്. ആ അതുകൊണ്ടാണ് പിന്നെ കോൺടെക്സ്റ്റിനെ കുറിച്ചിട്ട് ആ മണിച്ചിത്രത്താഴിൽ പറയില്ലേ, എനിക്ക് ആ മന്ത്രവാദത്തിൻ്റെ ഒരു കോൺടെക്സ്റ്റ് ഉണ്ടാക്കി കിട്ടിയാൽ മതി. ആ ഒരു അന്തരീക്ഷം, അന്തരീക്ഷമാണ് അതൊക്കെ ആവശ്യം. അന്തരീക്ഷം നൽകുന്ന കുറേ അഡ്വാൻറ്റേജ്, അന്തരീക്ഷമാണ് വാസ്തവത്തിൽ പ്ലാസിബോയി പ്രവർത്തിക്കുന്നത്. ഇറ്റ് വുഡ് ബി ബെറ്റർ ടു സിംപിളി നെയിം ഇറ്റ് ആസ് കോൺടെക്സ്റ്റ്വൽ ഇഫക്റ്റ്. അപ്പോൾ ഒരു പ്ലാസിബോ പ്രതിഭാസത്തിൽ ഇതൊക്കെ ഉണ്ട്. ഈ ഡോക്ടറുടെ സംസാരം, ഡോക്ടറുടെ ഓഫീസ്, ഡോക്ടറുടെ സംസാര രീതി, ഒരു സിറിഞ്ച്, ആ കുത്തൽ എല്ലാം ഉണ്ട്. അതുകൊണ്ട് പേഷ്യൻ്റെ പ്രതീക്ഷകൾ ഇതൊക്കെ കൂടിയാണ് പ്ലാസിബോ പ്രതിഭാസം മസ്തിഷ്കത്തിനെ സ്വാധീനിച്ചിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുറക്കുന്നത്. അതിൽ എൻഡോജിനസ് ഓപിയോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രാസ തന്മാത്രകളുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ പോപ്പി ഫീൽസ് ഓതമൈ എന്ന് പറയാം, മനസ്സിൻ്റെ കറുപ്പ് തോട്ടങ്ങൾ, പോപ്പി ഫീൽസ്, എൻഡോജിനസ് ഓപിയോയിഡ്സ്. അതുപോലെ തന്നെ എൻഡോ കാനബിനോയിഡ്സ്, മസ്തിഷ്കത്തിലെ കഞ്ചാവ് തോട്ടങ്ങൾ, എൻഡോ കാനബിനോയിഡ്സ് ഉണ്ട്. വളരെ വിശദമായിട്ട് പോകാൻ നമുക്ക് നിർത്തിയില്ല. പിന്നെ ഡോപ്പമിൻ, പിന്നെ സിറോട്ടോണിൻ, ഇങ്ങനെയുള്ള മസ്തിഷ്കത്തിലുള്ള രാസ തന്മാത്രകളാണ് ഈ പ്ലാസിബോ എഫക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം ചുരുക്കി പറയാം. വളരെ വിശദമായി പോവാൻ നമുക്ക് സമയമില്ല. അപ്പം ഇത് ഈ പ്ലാസിബോ പ്രതിഭാസം അല്ലെങ്കിൽ സന്ദർഭാധിഷ്ഠിത പ്രതിഭാസം എന്നത് ബദൽ വൈദ്യങ്ങൾക്ക് ഒരു ന്യായീകരണമായി നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട്. അതിലൊരു അർത്ഥവുമില്ല, കാരണം ഈ കൊടുക്കുന്ന മരുന്നുകൾക്കൊരു പ്രാധാന്യവുമില്ല. അപ്പോൾ എനിബഡി ഹു പെർഫോംസ് എ തെറാപ്യൂട്ടിക് റിച്വൽ ക്യാൻ ട്രിഗർ ദീസ് ഇഫക്ട്സ്. അതിൽ ഈ കൊടുക്കുന്ന മരുന്ന് യാതൊരു പ്രാധാന്യമില്ല, സന്ദർഭത്തിനാണ് പ്രാധാന്യം, കോണ്ടെക്സ്റ്റിനാണ്. ഇഫ് ഷുഗർ പില്സ് ആൻഡ് സിറിഞ്ച് ആൻഡ് സലൈൻ സൊല്യൂഷൻസ് മേ ഇൻഡ്യൂസ് പ്ലാസിബോ ഇഫക്റ്റ്. ഇതുകൊണ്ടാണ് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കാണുന്നത്. പ്രാർത്ഥനയിൽ ഇത്രയും ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്കൊക്കെ ഫലം കിട്ടുന്നത് കൊണ്ടാണ്, ഇതൊക്കെ കുറേ പ്ലാസിബോ പ്രതിഭാസമാണ്, ആ കൂടിയാൽ പങ്കാളികളാണ്. അത് ബിസയർ ഹീലിംഗ് പ്രാക്ടീസിനുള്ള ന്യായമാവുന്നില്ല. ഇറ്റ്സ് നോട്ട് എ ജസ്റ്റിഫിക്കേഷൻ ഫോർ ഓഡ് വിയേർഡ് ആൻഡ് ബിസയർ തെറാപ്പീസ്. ദർ ഇസ് എ റിസ്ക് ടു ബി എക്സ്പ്ലോയിറ്റ് ഇൻ ദ റോങ് വേ. ഈ ശാസ്ത്രത്തിനെ, പ്ലാസിബോവിനെ മറ്റു തരക്ക് ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നർത്ഥം. അതാണ് ഒന്നാമത്തേത്. പിന്നെയുള്ളത് ബദൽ വൈദ്യത്തിന് തെറ്റായി ക്രെഡിറ്റ് നൽകുക, ഇതാണ് നാലാമത്തെ വിഷയം. ഇത് 2015 ന്യൂസാണ്. ക്യാൻസർ തോറ്റു മടങ്ങുന്നു അഞ്ചേരിക്ക് മുന്നിൽ. അഞ്ചേരി എന്ന സ്ഥലത്ത്, തൃശ്ശൂർ അഞ്ചേരി എന്ന സ്ഥലത്ത് ഒരു പിന്നെ ക്യാൻസർ ചികിത്സ നടക്കുകയാണ്. സെബി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. സെബി എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? സെബിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സെബി അഞ്ചേരിയിലുള്ള സെബി എന്ന് പറഞ്ഞാണ് കേട്ടോ. സെബി വല്ലച്ചറക്കാരൻ, അദ്ദേഹമാണ് ഈ ചികിത്സ അവിടെ പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്, ഇതൊക്കെ അനുഭവാധിഷ്ഠിതമായി കഥാധിഷ്ഠിതം വരുന്നതാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു. 30 റേഡിയേഷൻ കഴിഞ്ഞതോടെ അദ്ദേഹത്തിന് പിന്നെ ക്യാൻസറായിരുന്നു, ഈ ഉമിനീർ ഗ്രന്ഥിയിൽ ക്യാൻസറായിരുന്നു. ശരീരം വല്ലാതെ ശോഷിച്ചു. റേഡിയേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴാണ് ബ്രദർ ടോം അലൻ, സുഹൃത്തായ ഡോക്ടർ അഗസ്റ്റിൻ ആൻ്റണി കുപ്പ, ഇതായിരുന്നു ഈ ഡോക്ടർ എന്ന് വെച്ചാൽ ഡോക്ടറല്ല, അതാണ് അദ്ദേഹം
ഈ ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുള്ള ഡോക്ടറാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലോ വനഗവേഷണ കേന്ദ്രത്തിലോ അങ്ങനെ എവിടെയോ, അതെ, ബോട്ടണിയിലാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ്. അദ്ദേഹമാണ് റേഡിയേഷൻ ഇത്രയും വരെ മതി, അതിന് പകരം ലക്ഷ്മി തരൂരിൻ്റെ ഇലയും മുള്ളാത്തയുടെ ഇലയും കഷായം വെച്ച് കഴിച്ചാൽ മതി നിർദ്ദേശിക്കുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് ക്യാൻസർ വിദഗ്ധനായ പി വി ഗംഗാധരൻ, ഇതൊക്കെയാണ് കഥകൾ നമ്മൾ കേൾക്കുന്നത്, എറണാകുളത്ത് പോയി കണ്ടു, സെബിക്ക് ഇപ്പോൾ ക്യാൻസർ ഒന്നുമില്ല, രണ്ട് മാസത്തേക്ക് ചെക്കിങ്ങിന് വന്നാൽ മതി. അങ്ങനെ ലക്ഷ്മി തരൂരിന് മുള്ളാത്തക്ക് മുന്നിൽ ക്യാൻസർ കീഴടങ്ങി എന്നാണ് നമ്മൾ കേൾക്കുന്ന കഥ. ഇദ്ദേഹം രോഗം മാറി എന്ന് പറയും, പ്രചരിക്കുകയും എല്ലാ നാട്ടിലും ലക്ഷ്മി തരൂ കൊണ്ട് നടത്തി മുള്ളാത്ത കൊണ്ട് പ്രചരിപ്പിക്കണ്ടെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. പല ദിക്കിൽ ലക്ഷ്മി തരൂ ആ കാലത്ത് അറിയേ 2015 നിറഞ്ഞിരുന്നു പരി, കഴിഞ്ഞ ഒരു 2 കൊല്ലം മുന്നേ 1.5 കൊല്ലം മുമ്പേ എല്ലാ ദിക്കിലും ലക്ഷ്മി തരൂ നട്ടുപിടിപ്പിക്കുകയാണ്. ക്യാൻസറിന് മാറ്റാൻ രോഗമാണ് അതാണ്. നമ്മളവിടെയൊക്കെ ഹോസ്പിറ്റലിൽ MLA കൊണ്ട് നട്ടിരുന്നു ലക്ഷ്മി തരൂ. അടിസ്ഥാനപരമായിട്ട് സംഭവിക്കുന്നത്, ഇയാൾ 30 റേഡിയേഷനൊക്കെ കഴിച്ച് എല്ലാ ചികിത്സയും കഴിഞ്ഞ് ആ സന്ദർഭവശാൽ ഇതും കൂടി ഞാനിവിടെ കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തെറ്റായ ക്രെഡിറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ പിന്നെ അദ്ദേഹം ചികിത്സ നിർത്തുകയും രോഗം ബാധിച്ച് ഈ സെബി എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ മരിക്കുകയും ചെയ്തു. പിന്നെ 2016 അദ്ദേഹം മരിച്ചു, അത് വേറൊരു കഥ. അപ്പോൾ അതാണ് നാലാമത്തെ സംഗതി, തെറ്റായ ക്രെഡിറ്റ് നൽകുക. പിന്നുള്ള എന്താണ്, രോഗനിർണയം, രോഗത്തിൻ്റെ ഭാവി ഗതി വിവരണം ഇവയിലുള്ള കൃത്യതക്കുറവ്. ഒറിജിനൽ ഡയഗ്നോസിസ് ഓർ പ്രൊഗ്നോസിസ് മേ ഹാവ് ബീൻ ഇൻകറക്റ്റ്. അപ്പോൾ 4 കൊല്ലം മുമ്പ് കുത്തിയെടുത്ത് പരിശോധിച്ചു, ക്യാൻസർ എന്ന് റിപ്പോർട്ട് വന്നു, തുറന്ന് ബയോപ്സി ആണെന്ന് പറഞ്ഞു, ഡാഷ് ചികിത്സ എന്തോ ആയിക്കോട്ടെ, ഹോമിയോപ്പതിയോ മൂത്ര ചികിത്സയോ കൂടെ ഇന്നും അതേ വലുപ്പത്തിൽ ഒരു കുഴപ്പവുമില്ല. ഇത് സാധാരണ കാണുന്ന ഒരു അനുഭവകഥയാണ്. ഇതെന്തുമാണ് കാരണം, ദർ ഇസ് എ ഫോൾസ് പോസിറ്റീവ് ആൻഡ് ഫോൾസ് നെഗറ്റീവ് കേസസ് ഓഫ് ഫൈൻ നീഡിൽ ആസ്പിറേഷൻസ് ആയിട്ടുള്ള ഇതൊരു പഠനമാണ്. നമ്മൾ കുത്തിയെടുത്താൽ എത്ര ഫോൾസ് നെഗറ്റീവ്സ് വരാം, എത്രയാണ് കാണാതെ പോകാം, എത്രയാണ് തെറ്റായ രോഗനിർണയം. അപ്പോൾ തെറ്റായ രോഗനിർണയം ഒരു കാരണമാണ്. അപ്പോൾ ക്യാൻസറാണ് എന്ന് ധരിക്കുന്ന പലതും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല എന്നർത്ഥം. കീമോതെറാപ്പി കൊടുത്താലും 6 മാസമായി ജീവിക്കുമെന്ന് പറഞ്ഞു, ഡാഷ് ചികിത്സ കൊടുത്തു, 1 വർഷം ജീവിച്ചു. ഇതാണ് കേൾക്കുന്ന ഒരു കഥ. അപ്പോൾ ഈ 6 മാസമായി ജീവിച്ചു പറഞ്ഞത് എന്തുകൊണ്ടാണ്, ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ചില എന്താ പറയുക, ചില കണക്കുകളനുസരിച്ച് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ എല്ലാ രോഗങ്ങൾക്കും, ഇതിപ്പം ടെസ്റ്റിസ് ക്യാൻസർ മുതൽ പാൻക്രിയാസ് ക്യാൻസർ വരെ സർവൈവൽ റേറ്റ് ഉണ്ട്. ഒരാൾ ബയോളജി ഈസ് നോട്ട് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ പോലെയാണ്, രോഗം ബാധിച്ച് എല്ലാവരും ഇന്ന് ദിവസം മരിക്കുന്നു പറയാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും മാരകമായ ക്യാൻസറുകളിൽ പോലും 10 വർഷം വരെ ജീവിച്ച ആൾക്കാരുണ്ട്, കുറച്ച്, വളരെ ചെറിയൊരു ശതമാനമാണെന്ന് മാത്രം. ഏറ്റവും കുറഞ്ഞ കുഴപ്പം കുറഞ്ഞ ക്യാൻസറിൽ 10 കൊല്ലം ജീവിക്കുന്ന ഒരു 90% വരെ ഉണ്ട്. അപ്പോൾ 10 ഇയർ 5 ഇയർ 1 ഇയർ സർവൈവൽ റേറ്റാണ് ഈ ഓരോ കോളത്തിലും ബ്രെയിൻ ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ ഇങ്ങനെ 3 വരെയായിട്ട് കാണാം. അപ്പോൾ ഒരു ക്യാൻസറിൽ പോലും 10 കൊല്ലം ജീവിക്കാത്ത ഒരാളെങ്കിലും ഇല്ലാത്ത ഒന്നും, ഏറ്റവും മാരകമായ ക്യാൻസർ പോലും 10 വർഷം ജീവിക്കുന്ന ഒരാൾക്കുണ്ടാവും. അതുകൊണ്ട് നമുക്ക് അത് വെച്ച് പറയാൻ പറ്റില്ല, 6 മാസം ആണ് ജീവിക്കാൻ ശരാശരി പറയുന്നതാണ് അർത്ഥം. പിന്നെ ഒന്ന്, താൽക്കാലികമായ മാനസിക സൗഖ്യം, ടെമ്പററി മൂഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ക്യാൻ ബി കൺഫ്യൂസ്ഡ് വിത്ത് ക്യൂർ ആണ്. അപ്പോൾ രോഗിക്ക് താൽക്കാലികമായൊരു മാനസിക, നമ്മളീ പറഞ്ഞ പോലെ പല സിറോട്ടോണിനും പിന്നെ ഡോപ്പമിനും ഇതുപോലെയുള്ള പലയുണ്ടാകുന്ന മസ്തിഷ്ക ആനന്ദത്തിനുള്ള തന്മാത്രകളതൊക്കെ റിലീസ് ചെയ്യപ്പെടുമ്പോണ്ടാകുന്ന സന്തോഷം കൊണ്ട് ഈ രോഗം മാറി എന്ന് തെറ്റിദ്ധരിക്കപ്പെടാം. പിന്നെയുള്ള അനുഭവങ്ങളുടെ പുനർവ്യാഖ്യാനം, ഇതാണ് ലാസ്റ്റ്. അത് സൂര്യയില് മൂത്രചികിത്സയെക്കുറിച്ച് വന്ന ഒരു ചർച്ചയാണ്. അപ്പോൾ അതിൽ അവിടെ ആവേശത്തോടുകൂടി ആൾക്കാർ മൂത്രചികിത്സയുടെ ഗുണങ്ങൾ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ വർണ്ണിച്ചാണ്, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് അഥവാ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇതാണ് പറഞ്ഞ വാചകം ഞാൻ ഇവിടെ എഴുതി വെച്ചാണ്. തലയിലെ മുടി വെറും ഗ്ലാസ് പോലെ ആയിരുന്നു എൻ്റെ ഈ ഭാഗം മുഴുവനും, ഇത് അതായത് മൂത്രം, ഇത് ഞാൻ തേച്ച് കുളിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ മുടിയെല്ലാം മുളക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാ സാർ നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞ കള്ളത്തിലാണോ, ശ്രദ്ധിക്കൂ സാർ. അദ്ദേഹത്തെ മുടി കണ്ടില്ലെങ്കിൽ ഫുൾ കണ്ണാടി പോലെ ഇരിക്കുന്നത്, പക്ഷേ അദ്ദേഹം പറയുന്നത് എന്താണ്, അവിടെ മുടി മുളക്കുന്നത് അനുഭവങ്ങളുടെ പുനർവ്യാഖ്യാനമാണ്. അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ്, ഇവിടെ മുടി വളർന്നു എന്നാണ്, നമുക്ക് കാണാം അവിടെ മുഴുവൻ കഷ്ടിയാണെന്ന്. അദ്ദേഹം പറയുന്നത് എന്താണ്, അവിടെ മുടി വളർന്നു, മൂത്രം തേച്ച് കുടിപ്പിച്ചോന്ന്. ഇതാണ് അനുഭവങ്ങളുടെ പുനർവ്യാഖ്യാനം 7-ാമത്തെ കാരണം. അനുഭവ സാക്ഷ്യങ്ങളും ശാസ്ത്രവും ഇതാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് യു മസ്റ്റ് നോട്ട് ഫൂൾ യുവർ സെൽഫ് ആൻഡ് യു ആർ ദ ഈസിയസ്റ്റ് പേഴ്സൺ ടു ഫൂൾ. നമ്മുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഒരു കാര്യവും തീരുമാനത്തിലെത്തരുത്, ശാസ്ത്രീയമാണ് തീരുമാനത്തിലെത്തരുത്. ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് ആൻ അൺനാച്ചുറൽ ആക്ട്, സയൻസ് ഡസൻറ്റ് കം നാച്ചുറലി. നമ്മളെല്ലാം കഥാ അധിഷ്ഠിത ചിന്തക്കാരാണ്, കഥാധിഷ്ഠിത വ്യോമയാനം കൊണ്ട് കടലിടക്കാൻ പറ്റില്ല. അതിന് ഖത്തർ എയർവേസ് തന്നെ വേണം, നമ്മൾ കടലിടക്കണമെങ്കിൽ ശരിക്കുള്ള എയറോപ്ലെയിൻ തന്നെ വേണം. അതിന് ശാസ്ത്രാധിഷ്ഠിത വ്യോമയാനം തന്നെ വേണം. കഥാധിഷ്ഠിത വ്യോമയാനം തന്നെ പുഷ്പക വിമാനം അങ്ങനെ പറക്കുന്ന ആകാശത്തോട്ട്, അതാണ് കഥാധിഷ്ഠിതമായ വ്യോമയാനം. അതുകൊണ്ട് നമുക്ക് ഗൾഫ് പോകാൻ പറ്റില്ല, അത് പോകണമെങ്കിൽ എന്ത് വേണം, ശരിക്കുള്ള കഥാധിഷ്ഠിതമല്ലാത്ത ശാസ്ത്രാധിഷ്ഠിതമായ വ്യോമയാനം തന്നെ വേണം. എന്താണ് ശാസ്ത്രാധിഷ്ഠിത വൈരത്തെ കഥാധിഷ്ഠിത വൈരത്തിന് വ്യത്യസ്തമാക്കുന്നത്? പരീക്ഷണ വിധേയത എന്നുള്ളതാണ്. സയൻറ്റിഫിക് മെഡിസിൻ ഇസ് ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് പ്രാക്ടീസസ് വിച്ച് സബ്മിറ്റ് ദംസെൽസ് ടു ദ ഓഡിയൽ ഓഫ് ബീയിങ് ടെസ്റ്റഡ്. പരീക്ഷയുമാണ്, പരീക്ഷിക്കാൻ പറ്റും, പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു വാചകം കൂടി പറഞ്ഞ ശേഷം ഞാൻ അവസാനിപ്പിക്കുകയാണ്. സയൻറ്റിഫിക് ഇത് റിച്ചാർഡ് ഡോക്കിൻസ്,
അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സയൻസിൻ്റെ പ്രൊഫസറാണ് അദ്ദേഹം 2008 വരെ. റിച്ചാർഡ് ഡോക്കിൻസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, വായിക്കേണ്ട പുസ്തകങ്ങളാണ്. കുട്ടികളൊക്കെ റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ പുസ്തകങ്ങൾ കഴിയുമെന്ന് കണ്ടെത്തി വായിക്കണം. സയൻറ്റിഫിക് മെഡിസിൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ സെറ്റ് ഓഫ് പ്രാക്ടീസസ് വിച്ച് സബ്മിറ്റ് ദംസെൽവ്സ് ടു ദ ഓർഡിയൽ ഓഫ് ബീയിങ് ടെസ്റ്റഡ്. ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് സെറ്റ് ഓഫ് പ്രാക്ടീസസ് വിച്ച് കനോട്ട് ബി ടെസ്റ്റഡ്, റെഫ്യൂസ് ടു ബി ടെസ്റ്റഡ്, ഓർ കൺസിസ്റ്റൻ്റ്ലി ഫെയിൽ ടെസ്റ്റ്സ്. പരീക്ഷിക്കാൻ പറ്റാത്തത്, പരീക്ഷിക്കാൻ അനുവദിക്കാത്തത്, പരീക്ഷിച്ച് പരാജയപ്പെട്ടത്, ഇതൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് ബദൽ വൈദ്യമെന്ന് ഇത്രയേ ഉള്ളൂ. ഇഫ് എ ഹീലിംഗ് ടെക്നീക്ക് ഈസ് ഡെമോൺസ്ട്രേറ്റഡ് ടു ഹാവ് ക്യൂറേറ്റീവ് പ്രോപ്പർട്ടീസ് ഇൻ പ്രോപ്പർലി കൺട്രോൾഡ് ഡബിൾ ബ്ലൈൻഡ്, നേരത്തെ പറഞ്ഞല്ലേ ഡബിൾ ബ്ലൈൻഡ് കൺട്രോൾഡ് ആയിട്ടുള്ള പഠനങ്ങളിലൂടെ ഒരു ചികിത്സാ രീതി ഗുണകരമാണെന്ന് കണ്ടെത്തിയാൽ ഇറ്റ് സീസസ് ടു ബി ഓൾട്ടർനേറ്റീവ്, പിന്നെ അത് ബദലല്ല, ഇറ്റ് സിംപ്ലി ബിക്കംസ് മെഡിസിൻ. ആ ബദൽ വൈദ്യം പിന്നെ ആധുനിക വൈദ്യമായി, കാരണം അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ സയൻറ്റിഫിക് മെഡിസിൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ സെറ്റ് ദാറ്റ് സെറ്റ് ദാറ്റ് സെറ്റ് ഓഫ് പ്രാക്ടീസസ് വിച്ച് സബ്മിറ്റ് ദംസെൽവ്സ് ടു ദ ഓർഡിയൽ ഓഫ് ബീയിങ് ടെസ്റ്റഡ്. ഇത്രയും പറഞ്ഞ് ഇത്രയും നേരം എന്നെ കേട്ടുനിന്ന് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.